ഇന്ന് കുറച്ച് സമയം ചില കാര്യങ്ങൾ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നാഫിയായ ഇൽമ് നൽകി നമ്മുടെ ഈമാൻ സലാമത്താക്കിയ ലോകത്തും പരലോകത്തും വിജയികളിൽ അവൻ നമുക്ക് ഇടം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകത്വം എന്നത് ഈ ലോകത്ത് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നൽകുന്ന ഏറ്റവും മഹത്തരമായ സ്ഥാനമാണ്. അതിനേക്കാൾ ഉയർന്ന ഒരു സ്ഥാനം ഒരു സൃഷ്ടിക്ക് ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ആകർഷകവും അത്യുന്നതവുമായ ഈ സ്ഥാനം പല കള്ളച്ചരക്കുകളും കൃത്രിമവാദക്കാരും അഭിനയിക്കാൻ ശ്രമിക്കും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഒരാൾ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിൻ്റെ നബിയാണ് എന്ന വാദവുമായി ഒരു ജനസമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങേണ്ട ഒരു ഉത്തരവാദിത്വം ബുദ്ധിജീവികളാവുന്ന മനുഷ്യർക്കില്ല. മറിച്ച് ഇത്രയും മഹത്തായ ഒരു സ്ഥാനം അവകാശപ്പെടുന്ന ഒരു വ്യക്തിത്വം അത് ജനങ്ങളുടെ മുന്നിൽ സലക്ഷ്യം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഈ വ്യക്തിക്കുണ്ട്. അത് തെളിയിച്ച് 100% സത്യസന്ധനാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ ജനങ്ങൾ യഥാർത്ഥത്തിൽ നിർബന്ധിതരാകൂ. അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശവാഹകരാവുന്ന തിരുദൂതന്മാരാണിവർ എന്ന് ജനതയ്ക്ക് ബോധ്യപ്പെടാനും കള്ളച്ചരക്കുകളെ വേർതിരിച്ച് മനസ്സിലാക്കാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കാലാകാലങ്ങളിൽ അയച്ച പ്രവാചകന്മാർക്ക് അതത് കാലത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ അമ്പിയാമുർസലുകളെ വേർതിരിക്കാനും ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അതൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് പാറക്കല്ലിൽ നിന്ന് ഒട്ടകം പ്രത്യക്ഷപ്പെടുത്തിയത് തൊട്ട് തുടങ്ങി മൂസാ നബി അലൈഹിസ്സലാമിന്റെ വടി പാമ്പാകൽ തൊട്ട് കൈ പ്രകാശിക്കുന്നത് തുടങ്ങി 9 ദൃഷ്ടാന്തങ്ങളുമായി നിയോഗിച്ചത് തുടങ്ങി ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിന് മണ്ണിൽ നിന്നും പക്ഷിരൂപം സൃഷ്ടിച്ച് അവയിൽ റൂഹുദാൻ തൊട്ട് മരിച്ച് ഖബറടങ്ങിയ മനുഷ്യനെ വിളിച്ച് പുനർജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി മാറാവ്യാധി രോഗങ്ങൾ മാറ്റൽ മുതൽ ഒരുപാട് അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങൾ കൊടുത്ത് അള്ളാഹുവിന്റെ സത്യപ്രവാചകനാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ട മുഅ്ജിസത്തുകൾ കൊടുത്തു. പക്ഷെ അതൊക്കെ ഒരു കാലഘട്ടത്തിലേക്കോ ഒരു ജനവിഭാഗത്തിലേക്കോ നിയുക്തരായിരുന്നു ആ അമ്പിയാ മുർസലുകളൊക്കെ. ലോകജനതക്ക് മൊത്തത്തിലോ സകലകാലത്തേക്കും നിത്യമായോ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരൊന്നും മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ദൃഷ്ടാന്തം, അവരുടെ പ്രവാചകത്വത്തിന്റെ മേൽ തെളിവായ ദൃഷ്ടാന്തം അവരുടെ കാലത്തേക്കും ആ പ്രദേശത്തേക്കും ആവശ്യമായത് മാത്രമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് അതവരുടെ കാലത്ത് നിലനിൽക്കുകയും അതിനുശേഷം അത് ആവശ്യമില്ലാത്തത് കൊണ്ട് പിന്നീട് അത് നിലനിൽക്കുകയും ചെയ്തിട്ടില്ല. അത് തന്നെ ഒരു ജനവിഭാഗത്തിന് മനസ്സിലാകുന്നത് രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുത്തു, അത് മറ്റുള്ളവരെ സംബന്ധിച്ച് പ്രസക്തമായിക്കൊള്ളണം എന്നില്ല. എന്നാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു റസൂലും നബിയുമായി നിയോഗിച്ചത് ഒരു പ്രത്യേക ജനവിഭാഗത്തിനല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തേക്കുമല്ല. ഇന്നാ അർസൽനാക ലിന്നാസി കാഫത്തൻ ബഷീറൻ വനദീറായി, മനുഷ്യവർഗത്തിന് സമൂലം നബിയും റസൂലുമായാണ് താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു. അപ്പോ സകല മനുഷ്യർക്കും അതിൽ നാട് ഭാഷ വർഗ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യനാണോ ആ മനുഷ്യന് മുഴുവനും, മാത്രമല്ല ജിന്നിനു കൂടി
അത് പിന്നെ മറ്റൊരു ചർച്ചാ വിഷയം. മനുഷ്യവർഗത്തിന് സമൂലം റസൂലായേക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുമാറുള്ള ദൃഷ്ടാന്തമാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടത്. മറ്റൊരു പ്രത്യേകത, ലോകാന്ത്യം വരെ മറ്റൊരു പ്രവാചകൻ വരില്ല. ലോകാവസാനം വരെ ഉള്ള ജനതയ്ക്ക് മുഴുവനും നിയോഗിക്കപ്പെട്ടവരാണ് മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് പ്രത്യേകത മറ്റ് പ്രവാചകന്മാർക്ക് ഇല്ലാത്തതാണ്. അതിന്റെ പുറമെ മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ്, അന്ത്യപ്രവാചകനാണ്, ഖാത്തിമുൻ നബിയീനാണ് എന്നത്. മറ്റൊരു നബിക്കും ഇല്ലാത്ത ജനസമൂഹത്തിന് മൊത്തം നിയോഗിക്കപ്പെട്ടവരാവുക എന്ന പ്രത്യേകതയും, ഈ ശരീഅത്തും ഇസ്ലാമും ലോക അവസാനം വരെ നിലനിൽക്കും എന്ന പ്രത്യേകതയും, അവസാനത്തെ നബിയും റസൂലുമാണ് എന്ന വിശേഷവും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായതുകൊണ്ട് അവിടുത്തെ ദൃഷ്ടാന്തങ്ങൾക്കും മറ്റ് പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകത കൈവന്നു. കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുന്നത് മാത്രമല്ലാതെ ലോക അവസാനം വരെ നിലനിൽക്കുന്ന അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളുടെ ഒരു മഹാസമാഹാരം അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. എണ്ണിയാൽ തീരാത്ത ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ അതല്ല ഒന്നിച്ച് ദൃഷ്ടാന്തങ്ങളുടെ ഒരു സമാഹാരമായി കൊണ്ട് നൽകപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അത് എല്ലാ ജനവിഭാഗത്തിനും എല്ലാ കാലത്തും വ്യക്തമായും മനസ്സിലാവുന്ന ദൃഷ്ടാന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ആയിരത്തിലധികം ദൃഷ്ടാന്തങ്ങൾ വ്യത്യസ്തങ്ങളായി ഖുർആനിലുണ്ട്. അതേസമയത്ത് ഖുർആൻ എന്നത് സ്വന്തം ഒരു ദൃഷ്ടാന്തമാണ്. 6300-ൽ അധികം വരുന്ന, 6000-ൽ അധികം വരുന്ന ആയത്തുകളിൽപ്പെട്ട ഓരോ ആയത്തും ദൃഷ്ടാന്തമാണ്. അതല്ല പറയുന്നത്, അത് മൊത്തം നമ്മൾ ഖുർആൻ എന്നൊരു ദൃഷ്ടാന്തമാക്കി വെച്ചാൽ ഖുർആൻ ഉൾക്കൊള്ളുന്ന 1000-ൽ അധികം മഹാത്ഭുതങ്ങളാവുന്ന ദൃഷ്ടാന്തങ്ങൾ എക്കാലത്തും ഏതൊരു ജനവിഭാഗത്തിനും കാണാവുന്ന മഹാത്ഭുതങ്ങളായ ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന വേദം അള്ളാഹു സുബ്ഹാനഹു വതആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. ഈ വേദത്തിന് യാതൊരു തരത്തിലുള്ള കൃത്രിമങ്ങളോ കയ്യേറ്റങ്ങളോ വരാതെ സുരക്ഷിതമാക്കി അള്ളാഹു നിലനിർത്തി. എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ഖുർആൻ നമ്മുടെ മുന്നിൽ വിളിച്ചോതിക്കൊണ്ട് ഇന്നും രാപ്പകലില്ലാതെ ലോകജനതയുടെ ശ്രദ്ധയിലേക്ക് അത്യുച്ചത്തിൽ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. സൂറത്തുൽ ബഖറയിലും സൂറത്തുൽ ജുമായിലും അല്ലാഹു തആല ആവർത്തിച്ച് പറയുന്ന ഒരു വെല്ലുവിളി, എന്നും മുസ്ലിങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുവാവുന്ന ജൂതജനത, ജൂതജനവിഭാഗത്തെ പോലെ കുബുദ്ധികളും കുതന്ത്ര പ്രവർത്തകന്മാരുമായി ലോകത്ത് മനുഷ്യവർഗത്തിൽ വേറൊരു വിഭാഗവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ തള്ളിപ്പറയാനും അവിടുത്തെ റിസാലത്തിനെ നിഷേധിക്കാനും മറ്റാരെക്കാളും മുമ്പന്തിയിൽ എന്നും അവരുണ്ട് താനും. എന്നാൽ ഒരു പ്രയാസവുമില്ലാതെ ഒരു നിമിഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കള്ളപ്രവാചകനാണ് എന്നോ ഖുർആൻ മനുഷ്യനിർമ്മിതമാണ് എന്നോ തെളിയിക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു വെല്ലുവിളി ഖുർആനിലുണ്ട്. എന്താണത്? നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരും നിങ്ങൾ പറയുന്നത് സത്യവുമാണ് എങ്കിൽ ഫതമന്നവുൽ മൗത ഇൻ കുന്തും സാദിഖീൻ. നിങ്ങൾ അപ്പറയുന്നത് സത്യമാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരാണ്, അള്ളാഹുവിന്റെ സ്വന്തക്കാരാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങൾ അങ്ങനെ സ്വന്തക്കാരും ഇഷ്ടക്കാരുമാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഫതമന്നവുൽ മൗത, നിങ്ങളൊന്ന് മരണത്തെ കൊതിക്കൂ. ഇങ്കൊന്ന് സ്വാഗതം, നിങ്ങളുടെ ഈ വാദം സത്യമാണെങ്കിൽ നിങ്ങളൊന്ന് മരണത്തെ കൊതിക്കൂ. ഇതൊരു വെല്ലുവിളിയാണ്. മനസ്സിലുള്ള കൊതി അല്ല പറയുന്നത്, ലോകത്തിന് വെളിവാകുന്ന കൊതി. വാക്കാൽ ഒരു യഹൂദി അവന്റെ നാവ് കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവനും
അവന്റെ സ്വന്തക്കാരനുമായത് കൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊരു വാക്ക് ഒരു യഹൂദിയുടെ നാവ് കൊണ്ട് പറയട്ടെ. ഖുർആന്റെ വെല്ലുവിളി. അതിന്റെ തൊട്ടായത്തിൽ അള്ളാഹുത്തല പറയുന്നു, വലങ്ങിയത്തമന്നൗനഹു അബദ, ഒരിക്കലും ലോകാന്ത്യം വരെ ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരും സ്വന്തക്കാരുമായതുകൊണ്ട് ഞങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടുന്നു എന്നൊരു വാക്ക് ഒരു യഹൂദിയുടെ ഖുർആൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യം വെല്ലുവിളിക്കുന്നത് നിങ്ങൾ അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കൂ. ഇന്നും യഹൂദി ജീവിക്കുന്നില്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പലയിടത്തുനിന്നും കയറി വന്നുകൊണ്ട് കയ്യേറി ഇസ്രായേൽ എന്ന പേരിട്ടുകൊണ്ട് ഫലസ്തീനിന്റെ ഹൃദയം കെട്ടിമുറിച്ചുകൊണ്ട് എന്നും മുസ്ലിം രാജ്യത്തിന്റെ ഹൃദയത്തിനേറ്റ ക്യാൻസർ പോലെ ഫലസ്തീനിന്റെ ഹൃദയത്തിൽ യഹൂദി രാഷ്ട്രം ഏതൊക്കെയോ ജാരന്മാരുടെ ജാരപ്രവൃത്തി കൊണ്ട് നിലനിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അത് നാമാവശേഷമാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം നമുക്ക്. ഏതായാലും ആട്ടെ, ഈ ജൂതന്മാരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്. നിങ്ങളൊന്ന് ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞിട്ട് വിടുകയല്ല ഖുർആൻ ചെയ്തത്. ഒരിക്കലും ലോകം അവസാനിക്കുന്നത് വരെ ഒരിക്കലും ഒരു യഹൂദിയുടെ നാവിൽ നിന്നും ഞാനങ്ങനെ മരണത്തെ ആഗ്രഹിക്കുന്നു, കൊതിക്കുന്നു എന്നൊരു വാക്ക് പറയില്ല എന്ന് പരസ്യപ്പെടുത്തി കഴിഞ്ഞു ഖുർആൻ. ഈ ഒരൊറ്റ വെല്ലുവിളിയും ഈ ഒരു പരസ്യ പ്രഖ്യാപനം മാത്രം മതി. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണെന്നും അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഖുർആനാണ് എന്നും പറയാൻ ഈ ഒരൊറ്റ തെളിവ് മതി. ഇതുപോലെ നൂറുകണക്കിന് പ്രഖ്യാപനങ്ങൾ വേറെ ഖുർആനിലുണ്ട്. എന്തുകൊണ്ട് ഇന്നൊരു യഹൂദി ജനമധ്യത്തിൽ പരസ്യമായി വന്നുകൊണ്ട് പറയുന്നു, ഞങ്ങൾ യഹൂദികൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസൻ ഇഷ്ടപ്പെട്ടവരാണ്, സ്വന്തക്കാരാണ്, അതുകൊണ്ട് ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്? ഒറ്റ പ്രാവശ്യം ഒരു യഹൂദി ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ ഒരിക്കൽ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യഥാർത്ഥ പ്രവാചകനല്ല എന്നും ഖുർആൻ ആരോ നിർമ്മിച്ചുണ്ടാക്കിയ കള്ളനിർമ്മിതമാണ് എന്നും ആ ഒരൊറ്റ കാര്യം കൊണ്ട് സ്ഥിരപ്പെടും. ഇതിനെന്താ നഷ്ടം? എന്താ എന്താ അവർ പറയാത്തത്? എന്താണ് അവർ പറയാത്തത്? ഇന്നും പറഞ്ഞിട്ടില്ല, പറയില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അതിന് പറയാത്തതിന്റെ രഹസ്യം എന്താന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താ പറയാത്തതെന്നറിയോ? ഒരു യഹൂദി എങ്ങാനും അവന്റെ നാവ് കൊണ്ട് അങ്ങനെ ഒരു വാക്കാണ് പറഞ്ഞാൽ ലമാത്ത, ഉടനെ അവൻ തൊണ്ട വരണ്ട് നാവുണങ്ങി ആ നിന്ന നിപ്പ് മരിച്ചങ്ങോട്ട് വീഴും. ഇതാര് പറയുന്നു? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതറിയുന്നവനാണ് മറ്റാരെക്കാളും കൂടുതൽ യഹൂദി. യഹൂദിക്ക് ഇവിടെ മരിക്കാൻ കൊതിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണ് ഈ പ്രഖ്യാപനം. അവന്റെ നാവ് കൊണ്ട് അത് പറഞ്ഞാൽ അവിടെ വെച്ച് അവൻ മരിച്ചു വീഴുന്നു. ഇതറിയുന്നത് കൊണ്ട് യഹൂദി ഒരിക്കലും അത് പറയില്ല. എന്തുകൊണ്ട് പറയില്ല? ഇത് അള്ളാഹുവിന്റെ വെല്ലുവിളിയാ. വേണ്ട, ഇനി എന്തിനാ അധികം? ഈ ഒരൊറ്റ ഒന്ന് പോരെ. ഇസ്ലാം മുഴുവനും അബദ്ധമാണെന്നും ഖുർആൻ മുഴുവൻ മനുഷ്യനിർമ്മിതമാണെന്നും മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാജ പ്രവാചകനാണെന്നും തെളിയിക്കാൻ ഈ ഒറ്റ വാക്ക് മതി. ലക്ഷക്കണക്കിന് യഹൂദികളില്ലേ? അതിൽപ്പെട്ട ഒരു യഹൂദി മരിക്കാൻ തയ്യാറായിക്കൂടെ? ഒരു യഹൂദിക്ക് ഇന്നലക്ക് മരിക്കാൻ തയ്യാറായിക്കൂടെ? ഇത് പൊളിക്കണെങ്കിൽ പക്ഷെ താവൂല. അള്ളാഹ് പറയണ വല തമന്നൗ വരില്ല, അങ്ങനെ കൊതിക്കില്ല. അള്ളാഹുവിന്റെ അസന്നിഗ്ധമായ ആ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെ ഇന്ന് വരെ ലോകം ഗണ്ണിച്ചിട്ടില്ല. ഇങ്ങനെ നൂറുകണക്കിന് ദൃഷ്ടാന്തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രകടമായി കാണുകയാണ്. ഇനി എത്ര പ്രഖ്യാപനങ്ങൾ പുനരാനിരിക്കുന്നു ഖുർആന്റെ. ഖുർആന്റെ സംബോധിതരായിരുന്ന അക്കാലത്തുള്ള ജനങ്ങളുടെ മുന്നിൽ ഖുർആൻ അലിഫ് ലാം മീം ഗുരിബത്തി റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബാദി ഗലബിഹിം സയഗലിബൂന ഫീ ബിദ്ഉ സനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബാദി വയൗമയിദിൻ യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്റില്ലാ എന്ന ആയത്തിലൂടെ മറ്റൊരു പ്രവചനം ഖുർആൻ നടത്തുകയാണ്. അന്നത്തെ സാഹചര്യത്തിൽ തികച്ചും അസംഭവ്യം, അസാധ്യം എന്നല്ല, അസംഭവ്യമായ, അത്രയും ഒരു മനുഷ്യന് ഊഹിക്കാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രഖ്യാപനം സൂറത്ത് റോമ്. അഥവാ അന്നത്തെ ലോകവൻ ശക്തികളായിരുന്ന റോമയും പേർഷ്യയും തമ്മിൽ
ഒരു വൻ സംഘട്ടനം നടന്നു, യുദ്ധം നടന്നു. ഈ യുദ്ധത്തിൽ ഇനിയൊരിക്കൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ റോമാ സാമ്രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു പേർഷ്യ. പേർഷ്യൻ സാമ്രാജ്യത്വത്തിന്റെ കടന്നാക്രമണത്തിന് മുന്നിൽ റോമാ ചക്രവർത്തി ഉടൻ ഉൾപ്പെടെ ബന്ധനസ്ഥരാക്കപ്പെട്ടു. തലസ്ഥാനത്തെ കോട്ടകൊത്തളങ്ങൾ മുഴുവനും പേർഷ്യൻ സാമ്രാജ്യം കൈയടക്കി. സൈനിക ശക്തി തകർത്ത് തരിപ്പണമാക്കി, സാമ്പത്തിക ശേഷി ചുട്ടരിച്ച് ചാമ്പലാക്കി കളഞ്ഞു. ഒരു നൂറ്റാണ്ട് കൊണ്ട് മനുഷ്യശക്തിയുടെ സമ്പൂർണമായ വിനിയോഗം ജാപ്പകലില്ലാതെ വിശ്രമമില്ലാതെ ചെയ്ത ഒരു നൂറ്റാണ്ട് കൊണ്ട് പുനഃസൃഷ്ടിക്കാൻ കഴിയുന്ന അത്രയും കടുത്ത ആഘാതം റോമാ സാമ്രാജ്യത്തിന് പേർഷ്യൻ സാമ്രാജ്യം വരുത്തിവെച്ചു. അന്ന് ഭൗതികമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും റോമക്കാര് അവിശ്രമം കഠിനാധ്വാനം ചെയ്താൽ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഈ സ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ. അപ്പോഴേക്ക് പേർഷ്യ എവിടെയോ എത്തിയിട്ടുണ്ടാവും പുരോഗതിയുടെ. ഇനിയൊരിക്കൽ പേർഷ്യ സാമ്രാജ്യത്തിന്റെ കുഞ്ചിക്ക് പിടിക്കാൻ റോമാ സാമ്രാജ്യത്തിന് ഒരിക്കലും സാധ്യമല്ല. ഒരു തിരിച്ചുവരവ് അസംഭവ്യമല്ലെങ്കിൽ പോലും അസാധ്യമാണ് എന്ന് കാണുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ ഖുർആൻ അസിഗ്നഗ്ധമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. അലിഫ് ലാം മീം എന്ന് സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്നു, ഗുലിബത്തിർ റൂമു ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിദ്ഇസ്നീൻ. ഗുലിബത്തിർ റൂം, റോമാ സാമ്രാജ്യം പരാജിതമാക്കപ്പെട്ടു, അതിനെ പരാജയപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു. ഫീ അദ്നൽ അർൾ, ഏറ്റവും താഴ്ന്ന ഭൂമിയിൽ വെച്ചിട്ടെന്നോ അല്ലെങ്കിൽ അടുത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ടെന്നോ രണ്ടും അർത്ഥമാക്കാം. ഏതായാലും തൊട്ടടുത്ത സ്ഥലത്ത് വെച്ച് അങ്ങേയറ്റം റോമാ സാമ്രാജ്യം പരാജിതരാക്കപ്പെട്ടു. പേർഷ്യയുടെ മുന്നിൽ അവർ മുട്ടുമടക്കി. എന്നാൽ ഇനിയാണ് പ്രഖ്യാപനം. അത് ചരിത്രം പറഞ്ഞത് അങ്ങനെ സംഭവിച്ചു എന്നിട്ട് പറയുന്നു, വഹും മിം ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. എന്നാൽ ഈ പരാജയം റോമയ്ക്ക് ശാശ്വതമല്ല. ഈ പരാജയത്തിന് ശേഷം അവർ വിജയം തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അതോ ഒരു നൂറ്റാണ്ടിന് ശേഷമല്ല, ഒരു തലമുറ കഴിഞ്ഞു പോയതിനു ശേഷമല്ല, ഫീ ബിദ്ഇസ്നീൻ, പത്തിൽ താഴെയുള്ള കൊല്ലം കൊണ്ട്. അന്നത്തെ മനുഷ്യ സാഹചര്യത്തിൽ ഊഹിക്കാൻ പോലും കഴിയാത്ത, സംഭവിക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു പ്രഖ്യാപനമാണ് ഖുർആൻ നടത്തുന്നത്. പത്തിൽ താഴെ കൊല്ലം കൊണ്ട് റോമ അതിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് പേർഷ്യ സാമ്രാജ്യത്തിന്റെ കുഞ്ചിക്ക് പിടിച്ചു കുലുക്കും. ബഹുമിമ്പായത് ഓലബിഹിംസ അവരിപോൻ, അവർ വിജയം നേടുക തന്നെ ചെയ്യും. ഫീബിളീൻ, എന്നാൽ ഈ പരാജയപ്പെട്ടപ്പോഴും വിജയിക്കുമ്പോഴും ഒക്കെ കാര്യങ്ങളുടെ ഉടമ അള്ളാഹു തന്നെയാണ്. അവനാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. രണ്ടാമത്തെ മറ്റൊരു പ്രവചനവും കൂടി കൂടെ തന്നെ മറ്റൊരു പ്രവചനവും കൂടി എടുത്തു. എന്നാൽ റോമാ സാമ്രാജ്യം അതിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുത്ത് പേർഷ്യ സാമ്രാജ്യത്തിന്റെ കുഞ്ചി പിടിച്ച് കുലുക്കുന്ന ആ ദിവസം മുസ്ലിം ഉമ്മത്ത് സന്തോഷത്തിലാറാടും എന്ന് പറഞ്ഞാൽ, മുസ്ലിം ഉമ്മത്തിന് ഇന്നത്തെ സിറ്റുവേഷനിൽ, ഇന്നത്തെ ചുറ്റുപാടിൽ ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്ത അത്യത്ഭുതകരമായ ഒരു നേട്ടം കൊയ്തെടുക്കാൻ അതേ തീയതിക്ക് സാധിക്കും. പേർഷ്യയോട് റോമ കടം വീട്ടുന്ന സമയത്ത് തന്നെ മുസ്ലിം സമുദായം അള്ളാഹു അവർക്ക് നൽകിയ മഹത്തായ ആശ്ചര്യകരമായ വിജയ ആഘോഷത്തിൽ അവർ ആനന്ദിക്കും. അന്നത്തെ സാഹചര്യത്തിൽ ഈ രണ്ട് പ്രഖ്യാപനവും സാധാരണ അസംഭവ്യമാണ്. കാരണം മുസ്ലിങ്ങൾ അന്ന് മക്കയിൽ പീഡിതരായി, സ്വന്തം ശരീരത്തിന്റെ കാര്യം പോലും സുരക്ഷിതമല്ലാതെ വളരെ ഭീതിയിലും അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടതുമായ അവസ്ഥയിൽ മക്കയിൽ പീഡിതരായി ജീവിക്കുകയാണ്. മസ്ജിദുൽ ഹറാമിൽ പോയി
രണ്ടറക്കാത്ത് പരസ്യമായി നിസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. വീടുകളിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ പോലും പകൽ സമയത്ത് രഹസ്യമായി ശബ്ദമുയർത്തി ഒരു ഫാത്തിഹ സൂറത്ത് ഓതാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ആ സമയത്താണ് പറയുന്നത്, 10 താഴെയുള്ള കൊല്ലം കൊണ്ട് റോമ വിജയം നേടും എന്ന് മാത്രമല്ല, അതേ തീയതിക്ക് മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ വിജയത്തിൽ അവർ സന്തോഷിക്കും എന്നും. രണ്ട് പ്രഖ്യാപനങ്ങൾ ഒന്നിച്ച് പുലരാൻ 10 താഴെയുള്ള കൊല്ലമുണ്ട്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ചുരുക്കി പറഞ്ഞാൽ ഈ സംഭവം നടന്ന 7-ാമത്തെ വർഷം, കേവലം 7 വർഷം കൊണ്ട് ലോകത്ത് സൈനിക ചരിത്രത്തിലെ ഒരു പുതിയ അത്ഭുതത്തിന്റെ അധ്യായം കുറിച്ചുകൊണ്ട്, ചരിത്രം നീണ്ട ചരിത്രപ്രേമുള്ള വിഷയമല്ല, ഏതായാലും റോമ ചക്രവർത്തി തന്ത്രപൂർവമായ ഒരു നീക്കത്തിലൂടെ പേർഷ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോയി അവരെ കിടിലം കൊള്ളിച്ച് അമ്പരപ്പിച്ചു മാത്രമല്ല, റൂമിയ എന്ന പേരിൽ ഒരു കോട്ട പേർഷ്യ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനത്ത് കെട്ടിപ്പൊക്കി ലോകത്തിന്റെ മുന്നിൽ അത്ഭുതത്തിന്റെ വാർത്ത പ്രചരിച്ചത് കേവലം 7 കൊല്ലം കൊണ്ടാണ്. അതേ തീയതി റോമക്കാര് പേർഷ്യയെ പരാജയപ്പെടുത്തി പേർഷ്യൻ തലസ്ഥാനത്ത് റൂമിയ എന്ന പേരിൽ ഒരു പട്ടണം നിർമ്മിച്ചതിൽ കോട്ട കെട്ടിയ അതിന് ആ വിജയം കുറിച്ച ദിവസം, അതേ ദിവസമാണ് നിരായുധരായ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കേവലം 300 ആൾ അല്ലെങ്കിൽ 313 ആള് സംബന്ധിച്ച ഉഹദ് രണാങ്കണത്തിലെ അത്ഭുതം സൃഷ്ടിച്ചത്. ഒരേ തീയതിക്ക്, അതാണ് ആ ഒരൊറ്റ തീയതി റോമക്കാർ വിജയിച്ച അന്ന് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിരായുധരായ പട്ടിണിപ്പാവങ്ങളായ കയ്യിൽ ഒരു ഉടവാള് പോലുമില്ലാതിരുന്ന നിരായുധരായ ഈമാൻ എന്ന് പറയുന്ന ഒരൊറ്റ വിശ്വാസമാവുന്ന ആയുധമല്ലാതെ മറ്റൊന്നുമില്ലാത്ത സഹാബത്ത്, എല്ലാം തികഞ്ഞ അറബി ലോകത്തിന്റെ രാജാക്കന്മാരെന്ന് അഭിമാനിച്ച് നടന്നിരുന്ന മക്ക ഖുറൈശികളുടെ കുഞ്ചിക്ക് പിടിച്ച് അവരുടെ ചക്രവർത്തി തുല്യരായ 70 ആളുകളെ കൊലപ്പെടുത്തുകയും തത്തുല്യരായ 70 ആളുകളെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തു ലോകത്തെ അമ്പരപ്പിച്ചത്. 7 കൊല്ലം മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ച 2 പ്രഖ്യാപനങ്ങൾ ലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേവലം 7 കൊല്ലം കൊണ്ട് പുലർന്നു. ഇത് ഖുർആന്റെ ഒരു പ്രവചനമാണ്. ഇങ്ങനെ സമീപകാലത്തുണ്ടാകുന്നതും ലോകാന്ത്യത്തിനോട് അടുത്തുണ്ടാവുന്നതുമായ 100 കണക്കിന് പ്രവചനങ്ങളിലൂടെ 100% സത്യമായി പുലർന്നുകൊണ്ട് ഖുർആൻ അള്ളാഹു കാലഭേദമില്ലാത്ത, സ്ഥലഭേദമില്ലാത്ത, എല്ലാം സൃഷ്ടിച്ചു പോറ്റുന്ന സർവജ്ഞനായ റബ്ബ് അവന്റെ തിരുവചനമാണ് എന്നും ആ തിരുവചനത്തിന്റെ വാഹകനായ തിരു പ്രവാചകരാണ് ഇതിവിടെ ഓതിത്തരുന്ന മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും മനസ്സിലാക്കാൻ ഖുർആനിൽ തന്നെ 1000 കണക്കിന്, ഇത് 1-2 സംഭവങ്ങൾ സാമ്പിളിന് പറഞ്ഞെന്നുള്ളൂ, അങ്ങനെ എടുത്ത് പറഞ്ഞാൽ അതൊന്നും പറഞ്ഞാതിരുന്നല്ല. ദലായിലുൽ നുബുവ എന്ന പേരിൽ നമ്മളിപ്പോ ഈ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹുവിനെ തന്നെ ഒരു ഹദീസ് ഗ്രന്ഥമുണ്ട്. 6 വോള്യങ്ങളുള്ള ബൃഹത്തായ ഒരു ഹദീസ് ഗ്രന്ഥമാണ് ദലായിലുൽ നുബുവ. ഇതിൽ പറയുന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകനാണ്, അവിടുത്തെ റസൂലാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു കൊടുത്ത 1000കണക്കിന് ദൃഷ്ടാന്തങ്ങളായ കാര്യങ്ങൾ മാത്രം എണ്ണി പറഞ്ഞുകൊണ്ടാണ് ദലായിലുൽ നുബുവ എന്ന പേരിൽ ഒരു ഗ്രന്ഥം തന്നെ ഇമാം ബൈഹഖി റഹിമഹുള്ള ഹദീസ് രചിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെ ലോകത്തിന്റെ മുന്നിൽ പൊതുവെ സമർപ്പിച്ചപ്പോൾ എല്ലാവർക്കും ഇതൊന്നും മനസ്സിലാവില്ലല്ലോ. അതിന് അപ്പപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആവശ്യപ്പെടുമ്പോൾ ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുക വേറെയും ചെയ്തിരുന്നു. അത് അതാത് സന്ദർഭങ്ങൾക്ക് മാത്രം ആവശ്യമുള്ളതാണ്. വൃക്ഷങ്ങളെ താൻ വിളിക്കുന്നിടത്ത് വരിക, തിരിച്ചു പോവാൻ പറയുമ്പോൾ പോവുക, ഈത്തപ്പനയുടെ മുകളിൽ തൂങ്ങി നിൽക്കുന്ന ഈത്തപ്പന കൊലയോട്
താഴെയിറങ്ങി വരാൻ ആവശ്യപ്പെടുമ്പോൾ അത് താഴേക്ക് ഇറങ്ങി വരികയും താഴെ വന്ന് തന്റെ മുന്നിൽ വെച്ച് സദസ്യരെല്ലാം കേൾക്കെ ഒരു മനുഷ്യൻ പറയുന്നത് പോലെ വ്യക്തമായി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്നക റസൂലുള്ളാ എന്നും അല്ലെങ്കിൽ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്നും വ്യക്തമായി ഉച്ചരിക്കുന്നത് കേട്ട് ആ സ്പോട്ടിൽ ഇസ്ലാമതം സ്വീകരിച്ച അറാബികളായ ബദുക്കളായ സഹാബത്ത് പലരുമുണ്ട്. അവരോട് ഖുർആൻ ഓതി പറയുന്നതിനേക്കാളും ഇപ്പോൾ അവർക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവർക്ക് അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ അതിൽപ്പെട്ട മറ്റൊരു ദൃഷ്ടാന്തമാണ് ഖുർആൻ തന്നെ നമ്മളോട് പറയുന്ന ഇഖ്തറബത്തി സാഅത്തു വൻശഖൽ ഖമർ. ഇത് ശാസ്ത്രം തെളിയിക്കാൻ പോവുകയാണ് ഇൻഷാഅല്ലാ. വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ സത്യം ശാസ്ത്രം നമ്മുടെ മുന്നിൽ തെളിയിക്കും. ചരിത്രം നമ്മുടെ മുന്നിൽ നേരത്തെ തന്നെ അത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അഥവാ മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന പ്രഖ്യാപനവുമായി പരസ്യമായി ദീനി ദാഅ്വത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്ത് ശത്രുക്കൾ രംഗത്ത് വന്നപ്പോൾ അന്നത്തെ ബുദ്ധിജീവികളിൽപ്പെട്ട വലിയ ചിന്തകനും പണ്ഡിതനുമായിരുന്ന മുശ്രിക്കുകളെല്ലാം ആദരിച്ചിരുന്ന അവരുടെ ഒരു വലിയ നേതാവാവുന്ന മാലിക് ഇബ്നു ദീനാർ എന്ന പേരിൽ ഒരു ആളുണ്ടായിരുന്നു അക്കാലത്ത്. അദ്ദേഹത്തെ സമീപിച്ച് മക്കാനിവാസികൾ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു പ്രയാസമുള്ള പ്രശ്നമാണ് ഇത്. നാട്ടിലെന്നും കുഴപ്പമാണ്, പ്രശ്നമാണ്. ഈ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം കാണണം. ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലും നബിയുമാണ് എന്നാണ് ഞങ്ങളോട് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ അന്തിമമായ ഒരു തീരുമാനമെടുപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വരികയും മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ വകയായി ഒന്നും പറയുന്നില്ല. അള്ളാഹു ഈ ലോകത്തെ പടച്ചുപോറ്റുന്ന സർവജ്ഞനും സർവശക്തനുമായ അള്ളാഹു അവന്റെ സന്ദേശം അവന്റെ സൃഷ്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ദൂതനാണ് ഞാൻ, പ്രവാചകനാണ്. എങ്കിൽ അതിന് നീ എന്ത് തെളിവാണ് ഞങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്? ഖുർആൻ തന്നെ ധാരാളം തെളിവുണ്ട്, പക്ഷെ അതിന്റെ പുറമെ അവർക്ക് നോക്കിയാൽ കാണുന്ന തെളിവ് കാണിച്ചു കൊടുക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് ദൃഷ്ടാന്തമാണ് വേണ്ടത്? ഞാൻ ഇപ്പറിയുന്നത് 100% സത്യമാണ്. ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ എന്ത് ദൃഷ്ടാന്തമാണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ആവശ്യപ്പെടാം. ഈ ആവശ്യപ്പെട്ടതനുസരിച്ച് നീ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, റസൂലാണ് എന്ന കാര്യം അംഗീകരിക്കും. നിന്നോടുള്ള എതിർപ്പ് ഞങ്ങൾ അവസാനിക്കും, നിന്റെ മാർഗം ഞങ്ങൾ സ്വീകരിക്കും. ഓക്കെ, എന്താ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. ഈ അന്ന് ആകാശം എന്നാ പറയാ, ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന ഈ ചന്ദ്രനുണ്ടല്ലോ, രാത്രി ഉദിക്കുന്ന ഈ ചന്ദ്രനെ രണ്ട് പിളർപ്പായി കാണിച്ചു തരണം ഞങ്ങൾക്ക്. അങ്ങനെ രണ്ട് പിളർപ്പായി കാണിച്ചു തന്നാലും പോരാ, രണ്ടാമത് അത് മുറിവ് കൂടി ഒന്നായി തീരുകയും ചെയ്യണം. ഇങ്ങനെ നിനക്ക് കാണിച്ചു തരാനാവുമോ? എങ്കിൽ അത് മനുഷ്യന് കഴിയുന്നതല്ല. ഈ ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉടമക്കാരനായ അള്ളാഹുവിനെ അത് കഴിയും. അപ്പൊ നീ അവന്റെ യഥാർത്ഥ ദൂതനാണ് എങ്കിൽ അള്ളാഹു നിനക്കത് കാണിച്ചു തരുമല്ലോ. അതുകൊണ്ട് ആ ഒരു ദൃഷ്ടാന്തം നീ കാണിച്ചു തരികയാണെങ്കിൽ നീ യഥാർത്ഥ അള്ളാഹുവിന്റെ റസൂലും നബിയുമാണെന്ന് ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കും, നിന്റെ ദീനും ഞങ്ങൾ സ്വീകരിക്കും. ഓക്കെ, ദിവസം നിശ്ചയിച്ചു. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ ശരീഫിൽ എല്ലാവരോടും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്നു കഅബാ ശരീഫിന്റെ സമീപത്തായി. പരിസരങ്ങളിൽ, മതാഫുകളിലും പരിസരങ്ങളിലുമായി ആളുകളെല്ലാം തടിച്ചുകൂടി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടടുത്തുള്ള കഅബാ ശരീഫിന്റെ തൊട്ടടുത്തായി നിൽക്കുന്ന ജബൽ ഖുബൈസിന്റെ മുകളിൽ കയറി. ആളുകളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്ന്. എല്ലാവരും നോക്കി നിൽക്കെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വലത് കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് വാനലോകത്ത് ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രന്റെ നേരെ ബിസ്മില്ലാ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ പുണ്യനാമം ഉച്ചരിച്ചുകൊണ്ട് എന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് കൈവിരൽ കൊണ്ട് ഇങ്ങനെ സൂചിച്ച് വിശാറത്ത് ചെയ്തപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു കത്തി കൊണ്ട് ഒരു റൊട്ടി നടുക്ക് മുറിക്കുന്നത് പോലെ
മുകളിൽ പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ നേരെ മധ്യത്തിലായി രണ്ട് പിളർപ്പായി പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് മാറി നിൽക്കുകയും ജബൽ ഖുബൈസ് പർവ്വതം അതിന്റെ ഇടയിൽ വ്യക്തമായി കാണുകയും ചെയ്തു. തടിച്ചുകൂടിയ നൂറുകണക്കിന് മക്കാ മുശ്രിക്കുകൾ ഈ ആവശ്യപ്പെട്ട മാലിക് ദീനാർ ഉൾപ്പെടെയുള്ള ഖുറൈശികളും മറ്റ് അറബികളും ഉൾക്കൊള്ളുന്ന നൂറുകണക്കിന് ആളുകൾ നഗ്നനേത്രം കൊണ്ട് നോക്കിക്കാണുകയാണ് വാനത്തിലുദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ രണ്ട് കഷ്ണങ്ങളായി പിളർന്ന് അപ്പുറവും ഇപ്പുറവും മാറി നിൽക്കുന്നു. അതിന്റെ മധ്യത്തിൽ ജബൽ ഖുബൈസ് തലയുയർത്തി നിൽക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഷ്ഹദു, കണ്ടോളൂ, സാക്ഷികളായിക്കോളൂ, ഞാൻ അള്ളാഹു അയച്ച പ്രവാചകനാണ്, ഞാൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്കാണ്, ഞാൻ പാരായണം ചെയ്തിരുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാണ്, സാക്ഷികളായിക്കോളൂ. എല്ലാവരും നോക്കിക്കണ്ടു, വളരെ വ്യക്തമായി എല്ലാവരും കണ്ടതിന് ശേഷം അതാ അടുത്തടുത്തടുത്തടുത്ത് വന്ന് ഈ രണ്ട് പിളർപ്പുകളും ഒന്നായി ചേർന്ന് പഴയതുപോലെ പൂർവ്വരൂപം പ്രാപിച്ചു. എന്തു ചെയ്തെന്നറിയാമോ? വലിയ ലീഡർ അബൂജഹൽ ഉൾപ്പെടെയുള്ള മഹാഭൂരിപക്ഷം ആളുകൾ പറഞ്ഞു, സഹറന മുഹമ്മദുൻ ഇലല്യോ വല്യോ സഹറ മുഹമ്മദുൻ അൽ ഖമറ, ഇതുവരെ മുഹമ്മദ് നമ്മുടെ സിഹർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ജാലവിദ്യ മേജിക് ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്നിതാ ഈ മേജിക്ക് ചന്ദ്രനുക്കും ബാധിച്ചാണ്, അയൽ കവിഞ്ഞൊന്നുമില്ല, ചന്ദ്രൻ പിളർന്നതായി നമുക്ക് തോന്നിക്കുമാറുള്ള കേവലം മേജിക്കാണ്, യഥാർത്ഥത്തിൽ പിളർന്നിട്ടില്ല. വളരെ വ്യക്തമായി കണ്ണു മുന്നിൽ നോക്കിക്കണ്ടിട്ട് ഇത് പറഞ്ഞു. അതിൽ കുറഞ്ഞ നിഷ്പക്ഷമതികൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്, ഇതങ്ങനെ പറയരുത്, ലോകത്തിലൊരു പ്രതിഭാസമാണല്ലോ ചന്ദ്രൻ എന്നത്. അത് രണ്ടായി പിളർന്ന് നമ്മൾ കണ്ട് സെഹർ അഥവാ മേജിക്ക് എന്ന് പറയുന്നത് ഈ മെജിഷ്യന്റെ സഭയിലുള്ള ആളുകളെ അയാൾക്ക് മേജിക്ക് കൊണ്ട് കങ്കെട്ട് നടത്താൻ കഴിയോ? മെജിഷ്യന്റെ ഈ പരിധിക്ക് പുറത്തുള്ള ആളുകളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മളെ ഒരു പക്ഷേ അങ്ങനെ മേജിക്ക് കൊണ്ട് നമ്മളെ കങ്കെട്ട് ചെയ്തതായിരിക്കാമെന്ന് സമ്മതിക്കാം. നാട്ടിന്റെ പല ദിക്കുകളിലും യാത്ര പോയ നമ്മുടെ ആളുകളുണ്ടല്ലോ, ഷാമുക്ക് പോയവരുണ്ട്, കച്ചവടത്തിന് പോയവര്, അതുപോലെ തന്നെ യമനിലേക്ക് കച്ചവടത്തിന് പോയവരുണ്ട്, അതുപോലെ ഹബിഷയിലേക്ക് കച്ചവടത്തിന് പോയവരുണ്ട്, വേണ്ട പേർഷ്യയിലേക്ക് കച്ചവടത്തിന് പോയവരുണ്ട്. അവരൊക്കെ വരുമല്ലോ മാസങ്ങൾക്കുള്ളിൽ. നമുക്ക് ഇന്നത്തെ തീയതി കുറിച്ചു വെച്ചിട്ട് അവരൊക്കെ വരുമ്പോ നമുക്ക് അവരോട് അന്വേഷിക്കാം, ഇങ്ങനെ ഒരു പ്രതിഭാസം നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അങ്ങനെ ദിവസങ്ങൾ അവർ കാത്തിരുന്നു. പക്ഷേ ഈ ആവശ്യപ്പെട്ട ദൃഷ്ടാന്തം ആവശ്യപ്പെട്ട മാലിക് ദീനാറും സാധാരണക്കാരായ കുറെ ആളുകളും അപ്പോൾ തന്നെ മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യപ്രവാചകനാണെന്ന് അംഗീകരിക്കുകയും ആ സത്യം അവർ ഉൾക്കൊണ്ട് ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധ വചനമാണെന്ന് അംഗീകരിച്ചു, അവർ സത്യമാർഗം സ്വീകരിച്ചു. എന്നാൽ ഈ ഭൂരിപക്ഷം എന്തു ചെയ്തു? കാത്തിരിക്കാം എന്ന തീരുമാനത്തിലെത്തി. അങ്ങനെ റോമായിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന്, യമനിൽ നിന്ന്, ഹബിഷായിൽ നിന്ന് ഒക്കെ കച്ചവടം കഴിഞ്ഞ് വരുന്ന സംഘക്കാരോട് ഇവരിങ്ങനെ ചോദിക്കുന്നു. വ്യത്യസ്ത ആഴ്ചകളിലും ദിവസങ്ങളിലും മാസങ്ങളിലുമായിട്ടായി ഇവർ വരുന്നോടോട് ചോദിക്കുന്നു, ഇങ്ങനൊരു സംഭവം കണ്ടോ നിങ്ങൾ രാത്രി? അപ്പൊ എല്ലാവരും പറഞ്ഞു, ഓ ഞങ്ങൾ കണ്ടല്ലോ, എന്താ സംഭവിച്ചത്? അപ്പൊ വീണ്ടും നിഷ്പക്ഷ മതികൾ പറഞ്ഞു, ഇത് യഥാർത്ഥത്തിൽ മേജിക്കല്ല, റോമയെയും പേർഷ്യയെയും അതുപോലെ യമനിനെയും ഹബിഷയെയും ഒന്നിച്ച് മക്കയിലെ ഒരു മലമുകളിൽ നിന്നുകൊണ്ട് മുഹമ്മദിന് മേജിക്ക് കൊണ്ട് സെഹർ ചെയ്യാൻ കഴിയില്ല, ഇത് സത്യം തന്നെ. പക്ഷേ അബൂജഹൽ ഉൾപ്പെടുന്ന സത്യനിഷേധികൾ അപ്പോഴും പറഞ്ഞു, ഖാലു സെഹറും മുസ്തമിർ, സെഹറും മുസ്തമിർ, ഇത് നീണ്ട ലോകത്ത് മുഴുവനും നിലനിൽക്കുന്ന ഒരു ജാലവിദ്യയാണ്. പക്ഷേ സത്യം അവർക്കറിയാ, ജാലവിദ്യ കൊണ്ട് അതല്ലെങ്കിൽ മേജിക്ക് കൊണ്ട് മുന്നിലിരിക്കുന്നവരെ അത്ഭുതപ്പെടുത്താൻ കഴിയുമെന്നല്ലാതെ വസ്തുവിനെ മാറ്റിമറിക്കാനോ വസ്തുവിൽ സ്വാധീനം ചെലുത്താനോ കഴിയില്ല എന്ന് അവർക്കും അറിയാം. പക്ഷേ സത്യം അംഗീകരിക്കാൻ സന്മനസ്സില്ലാത്തത് കൊണ്ട് അവർ ധിക്കരിച്ചു. ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതും അല്ലാത്ത ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളത് കാണിച്ചു കൊടുത്തുകൊണ്ടും, കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് വിഷമിക്കുന്ന സമയത്ത് കൈവിരലിന്റെ ഇടയിലൂടെ ശുദ്ധജലം നിർഗളിച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് സുലഭമായി കുടിക്കാൻ വേണ്ട വെള്ളം
മനുഷ്യന്റെ കൈവിരലിന്റെ ഇടയിലൂടെ നിർഗളിച്ച് ഉറവെടുത്ത് കാണിച്ചുകൊണ്ട് പല പ്രാവശ്യവും ആ അത്ഭുതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുഅ്ജിസത്ത്. അതുപോലെ ഒരു പിടി ഭക്ഷണം കൊണ്ട് ഒരാൾക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ ആവശ്യമായ ഭക്ഷണം കൊണ്ട് 1500 ആളുകളും 3000 ആളുകളും പല പ്രാവശ്യം ഭക്ഷണം കഴിച്ചതായി അനുഭവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ കണ്ണിൽ കാണുന്നതും നേരിട്ട് അനുഭവിച്ചതും ആയ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, പക്ഷെ അതൊക്കെ അപ്പോഴേ ഉള്ളൂ, ഒരിക്കലും അവസാനിക്കാതെ എന്നും പച്ചയായി ജീവനോട് നിലനിൽക്കുന്ന ഖുർആനും ആ ഖുർആനിലുള്ള 1000-ൽ അധികം അത്ഭുത ദൃഷ്ടാന്തങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആൻ ഈ ലോകത്തിന്റെ അന്ത്യം വരെ നിലനിർത്തി. ഖുർആനിനെ തൊട്ട് കളിക്കാൻ മനുഷ്യ ജീവിക്ക് അസാധ്യമാവുന്ന നിലക്ക് സുഭദ്രമാക്കി ഖുർആനെ അള്ളാഹു തആല സംരക്ഷിച്ചു. ഈ ഖുർആൻ നിലനിൽക്കുന്ന കാലത്ത് മറ്റൊരു പ്രവാചകന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഖുർആൻ അന്ത്യപ്രവാചകനാണ്. അന്ത്യപ്രവാചകൻ ഏതുപോലെ ഫഇന്നഹും ഷംസു ഫളിൻഹും കവാകിബുഹ യുദ്ഹിർന അൻവാർ ഫഇന്നഹു ഷംസു ഫളിൻഹും കവാകിബുഹ യുദ്ഹിർന അൻവാറഹ ലിന്നാസ് ഫിൽ ഗുലമി. ഈ ലോകം ജാഹിലിയത്താവുന്ന, വിവരക്കേടാവുന്ന, കുഫ്രിയത്താവുന്ന അന്ധകാരത്തിൽ ആവൃതമായ ലോകത്ത് മിന്നാമിനങ്ങളുടെ കൊച്ചുവട്ടം പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതാത് കാലങ്ങളിൽ ധാരാളം അമ്പിയാ മുർസലുകൾ വന്നു. അവർ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ അവർ ഹിദായത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുത്തു. ഇതൊക്കെ രാത്രിയിൽ ആവശ്യമായിരുന്നു. എന്നാൽ ഫഇന്നഹു ഷംസു ഫളിൻ, മഹാനായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വത്തിന്റെ സൂര്യപ്രഭയാണ്. ആ സൂര്യപ്രഭ ഈ ലോകത്ത് ഉദയം ചെയ്തു കഴിഞ്ഞാൽ ഇനി അസ്തമിക്കുന്നത് വരെ ഇനി ഒരു ട്യൂബ്ലൈറ്റിന്റെയോ അതല്ലെങ്കിൽ നിയോൺ ബൾബിന്റെയോ അതല്ലെങ്കിൽ മെഴുകുതിരിയുടെയോ മറ്റോ വെളിച്ചത്തിന്റെ ആവശ്യം ഇവിടെയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഇന്നും ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ ജയന്തി എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ ജന്മ ആഘോഷിക്കുന്ന സമയത്ത് അതിന്റെ അടുത്താവുമ്പോ വീടുകളിലും ഷോപ്പുകളിലും റോഡുകളിലും ഒക്കെ സ്റ്റാർ തൂക്കുക, അതിൽ വെളിച്ചം കത്തിച്ചിട്ട്. ഇത് വല്ലാതെ അർത്ഥവത്തായ ഒരു സൂചനയാണ്. അതായത് ലോകം അന്ധകാരത്തിൽ മുഴുകി നിന്നിരുന്ന ഒരു കാലത്ത് ഉദയം ചെയ്ത ഒരു സ്റ്റാറാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാം. അത് വളരെ സത്യവുമാണ്. ഒരു സ്റ്റാറാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. ആ സ്റ്റാറിന് അതിൻ്റെതായ വൃത്തത്തിൽ വെളിച്ചമുണ്ടാവും. പക്ഷെ ലോകത്തിന് മുഴുവനും വെളിച്ചമേകാനും ലോകത്തിൽ സഞ്ചരിക്കുന്ന മുഴുവൻ ജീവികൾക്കും വഴി കാണിക്കാനും ഒരു നക്ഷത്രത്തിന്റെ വെളിച്ചത്തിന് സാധ്യമല്ല. അന്ന് അത്രയേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രായേലിയരുടെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞാടുകളിലേക്ക് അയക്കപ്പെട്ടവനാണ് ഞാന് എന്നേ യേശു ക്രിസ്തു അവകാശപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇസ്രായേലിയരിൽ നിന്നിട്ട് ഒറ്റപ്പെട്ട കുഞ്ഞാടുകളിലേക്ക് അയക്കപ്പെട്ടതായതുകൊണ്ടാണ് മറ്റുള്ളവരിലേക്കൊന്നും അയക്കപ്പെട്ടത്. ആ കുഞ്ഞാടുകൾക്ക് കാണാൻ ഒരു സ്റ്റാറിന്റെ വെളിച്ചം മതിയായിരുന്നു. ആളെ കുറവല്ല, അന്ന് അത്ര മതിയായിരുന്നു. അതിന്റെ ആ വൃത്തത്തിന് ചുറ്റുമുള്ളവർക്ക് വെളിച്ചം കാണിക്കാനും വഴി അറിയിക്കാനും അത് മതിയായിരുന്നു. പക്ഷേ നേരം പുലർന്നു, പ്രഭാതം പൊട്ടിവിടർന്നു കഴിഞ്ഞു. ഹെറാ പർവ്വതത്തിലെ ഗഹ്വരത്തിൽ നിന്നും ഇഖ്റഇന്റെ മന്ത്രധ്വനിയിലൂടെ പ്രഭാത സൂര്യന്റെ വെള്ളി വെളിച്ചം ലോകത്ത് പ്രകടമായി. അതിനി ലോകാവസാനമാവുന്ന സൂര്യാസ്തമയം വരെ ആ വെള്ളി വെളിച്ചം ഇവിടെ ശോഭയോടെ ഉയർന്നു പൊങ്ങി നിൽക്കുന്നു. ഇനി അത് അവസാനിക്കുന്നത് ഈ ലോകത്തിന്റെ അവസാനത്തോടു കൂടിയാണ്. അതുകൊണ്ട് മറ്റൊരു പ്രവാചകന്റെ ആവശ്യം ഇനിയില്ല. ആവശ്യമില്ലാത്തതുകൊണ്ട് മറ്റൊരു പ്രവാചകൻ വരില്ല. മുമ്പ് ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരാണെന്ന് വാദിച്ചു വരുന്നവരെ ഒരാളെയും വിശ്വസിക്കുക എന്നത് ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യമാണ്. ഖുർആൻ ഇന്ന് പ്രസക്തമല്ല, ഖുർആൻ ഇന്ന് നിലനിൽക്കുന്നില്ല, അതുകൊണ്ട് ഇന്ന് സത്യത്തിന്റെ വെളിച്ചം കാട്ടാൻ മറ്റൊരു പ്രവാചകൻ വേണം എന്ന് പറയുന്നതിന് തുല്യമാണ് മഹാനായ അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം മറ്റൊരു പ്രവാചകൻ വരും അല്ലെങ്കിൽ വരാം എന്ന് പറയുന്ന വാദം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ഫസാദും മുഴുവൻ ഫിത്നയും പൊട്ടിപ്പുറപ്പെടുന്ന മരട് പഞ്ചാബ്. ഹൈറും ഉണ്ടായിരിക്കും അല്ലോ. ഏതായാലും വട്ടെ, അങ്ങനെ പഞ്ചാബിൽ നിന്നിട്ട് മുളച്ചു പൊങ്ങിയ മിർസ ഗുലാം അഹമ്മദ് കാദിയാനി
ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒറ്റപ്പെട്ട ചില അനുയായികൾ അയാൾക്ക് ഇന്നുമുണ്ട്. ബ്രിട്ടീഷുകാരൻ്റെ ജാരബന്ധത്തിലൂടെ ജനിച്ച ജാരസന്തതിയാണ് യഥാർത്ഥത്തിൽ അഹമ്മദ് കാദിയാനി. അയാളുടെ അനുയായികൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും മാത്രമല്ല, ആഫ്രിക്കൻ്റെ പല ഭാഗങ്ങളിലും. അതിൻ്റെ യഥാർത്ഥ പിതാവാവുന്ന ബ്രിട്ടീഷുകാരുടെ കരളിലും ഇന്നും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലണ്ടൻ തലസ്ഥാനമായിക്കൊണ്ട് കോഴിക്കോടുണ്ട്. കോഴിക്കോട് എന്ന് മാത്രമല്ല, നമ്മളെ പത്തപ്പിരിയത്തിൻ്റെ അടുത്ത് അവിടെ എന്തൊരു പള്ളിയും കാര്യമൊക്കെ അവർക്ക്. അങ്ങനെ നമ്മളെ കൊച്ചു കേരളത്തിൽ തൊട്ട് ലണ്ടനിലാണ് അവരുടെ ആസ്ഥാനം ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട ചില പ്രവർത്തനങ്ങളിലൂടെ ഈ അഹമ്മദ് മിർസ ഗുലാം അഹമ്മദ് കാദിയാനി നബിയാണ്, റസൂലാണ്, ഈസാ മസീഹാണ്, ഈസൽ മൗഊദാണ്, മഹ്ദിയാണ്, മുജദ്ദിദാണ് എന്തൊക്കെ പറയുന്നത് അവർക്കെന്നെ അറിയില്ല. ഒരുക്ക പറഞ്ഞതല്ല പിന്നെ പറയാ, അപ്പറഞ്ഞതല്ല പിന്നെ പറയാ. ഒരുക്ക പറയും മുജദ്ദിദാണ്, പിന്നെ പറഞ്ഞു മഹ്ദിയാണ്, പിന്നെ പറഞ്ഞു ഈസൽ മൗഊദാണ്, പിന്നീട് പറഞ്ഞു ഈസാ മസീഹാണ്. ഇങ്ങനെ വിവിധ ആശയങ്ങൾ മാറ്റി മാറ്റി മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം വന്ന നബിയാണ് എന്ന അയാൾക്ക് അത്ഭുതങ്ങളില്ലേ? അള്ളാഹുവിൻ ഞാൻ അള്ളാഹുവാണെന്ന് പറയുന്ന വന്ന ഒരാൾക്ക് ആ വാദം തെളിയിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല അത്ഭുതങ്ങളും ഇവിടെ കാണാൻ കഴിയും. നല്ലോണം മനസ്സിലാക്കണം, ഒരാൾ വന്നിട്ട് ഞാൻ ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റുന്ന റബ്ബുൽ ഇസ്സത്താണ് ഞാന് എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ, ഈ വാദം തെളിയിക്കാൻ അയാളുടെ വാദത്തിന് ഉത്ബലകമായി പല അത്ഭുതങ്ങളും കാണിക്കാൻ അയാൾക്ക് ഇവിടെ സാധിക്കും. അയാൾ വാദിക്കുന്നത് തന്നെ കാണിക്കാനും കഴിയും. അതേസമയത്ത് ഞാൻ അള്ളാഹുവിന്റെ നബിയാണ് റസൂലാണെന്ന് വാദിച്ചു വരുന്ന ഒരാൾക്ക് അയാൾ വാദിക്കുന്ന വാദത്തെ പിൻബലം കൊടുക്കാൻ പറ്റുന്ന ഇന്നൊരു അത്ഭുതം ഞാൻ കാണിക്കാ എന്ന് പറഞ്ഞാൽ ആ അത്ഭുതം ഒരിക്കലും ഈ ലോകത്ത് കാണുകയില്ല. അത് ഒരു കള്ളപ്രവാചകനും സാധ്യമല്ല എന്നാണ്. ഇത് രണ്ടും ഇപ്പൊ വലിയ തെറ്റാരാണ്, ഞാൻ ഇലാഹ റബ്ബാണെന്ന് വാദിക്കുന്നതാണല്ലോ, അയാൾക്ക് അത്ഭുതം ഉണ്ടാവും. അതേസമയത്ത് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നൊരാൾ വാദിച്ചു വന്നാൽ ആ വാദത്തെ സഹായിക്കാൻ വെല്ലുവിളിക്കപ്പെട്ട ഒരു അത്ഭുത ദൃഷ്ടാന്തം കാണിക്കാൻ ഒരിക്കലും ഒരു കള്ളപ്രവാചകന് സാധ്യമല്ല. ഇത് തമ്മിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അത് വലിയൊരു വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യ നബി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ദജ്ജാൽ വന്നിട്ട്, ഖിയാമത്തുനാൾ അടുത്ത് ദജ്ജാൽ ഉണ്ടല്ലോ, വലിയ ദജ്ജാൽ, ദജ്ജാൽ വന്നിട്ട് പല അത്ഭുതങ്ങളും കാട്ടും. അയാൾ പറയുന്നത് ഞാൻ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനാണ്. അയാളും കാദിയാനി പറഞ്ഞേക്കാൻ തുടക്കത്തിൽ പറയാം, ആദ്യം പറയാം ഞാൻ മുജദ്ദിദാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയാണ് എന്നാണ് ദജ്ജാൽ ആദ്യം ഇവിടെ വന്ന് വാദിക്കുക. ഞാൻ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയാണ്, അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാമിനെ തജ്ദീദ് ചെയ്യാമെന്ന മുജദ്ദിദാണെന്നാ വാദിക്കുക. അങ്ങനെ മുജദ്ദിദാണെന്ന് വാദിച്ചു വന്ന അയാള് പിന്നീട് നബിയാണെന്ന് വാദിക്കും, അവസാനം ഞാൻ തന്നെ റബ്ബുൽ ഇസ്സത്താവുന്ന തമ്പുരാൻ എന്ന് വാദിക്കും. ഇതിനയാള് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളും കാണിച്ചു തരും. മഴയില്ലാതെ വിഷമിക്കുന്ന ഒരു ജനതയോട് ദജ്ജാൽ വന്ന് ഞാൻ നിങ്ങളുടെ റബ്ബുൽ ഇസ്സത്താണെന്ന് പറയുമ്പോൾ, നിങ്ങൾ ഞങ്ങളുടെ റബ്ബുൽ ഇസ്സത്താണെങ്കിൽ ഞങ്ങൾക്കിപ്പോ മഴ വേണം, വെള്ളമില്ലാതെ വിഷമിക്കുകയാണെന്ന് പറയുമ്പോൾ അയാള് പറയേണ്ട താമസം അപ്പോൾ അവിടെ മഴ വർഷിക്കും. അതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ കൃഷികളെല്ലാം നശിച്ച് വരണ്ടുണങ്ങി പട്ടിണി കിടക്കുന്ന ഒരു ജനതയോട് ചെന്ന് ഞാൻ നിങ്ങളുടെ ദൈവമാവുന്ന തമ്പുരാനാണ് അള്ളയാണ് എന്ന് പറയുമ്പോൾ ഈ ജനത പറയാ, നീ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ റബ്ബാണെങ്കിൽ ഞങ്ങളുടെ കൃഷികളെല്ലാം ഉണങ്ങി വരണ്ട് ഇല്ലാതായി പോയിരിക്കുന്നു, ഈ കൃഷിയെ ഇവിടുന്ന് പുനഃസൃഷ്ടിച്ച് ഞങ്ങൾക്ക് നല്ല സമൃദ്ധമായ വിളവ് നൽകി കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ അയാള് ഭൂമിയോട് ആജ്ഞാപിച്ചാൽ വരണ്ടുണങ്ങി ഉണങ്ങിപ്പോയ ആ കൃഷികളെല്ലാം പച്ചവെച്ച് നിമിഷാർദ്ധം കൊണ്ട് വളർന്ന് കായികനികളുള്ളതായി, അതുപോലെ തന്നെ ധാന്യങ്ങൾ നിറഞ്ഞതായി, സുഭിക്ഷമായി അവർക്ക് ജീവിക്കാൻ വേണ്ട പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും നിറഞ്ഞു കവിഞ്ഞ് കാണിക്കാൻ കഴിയും. ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ നീ നിങ്ങളുടെ റബ്ബാണെന്ന് പറയുകയാണെങ്കിൽ എന്റെ വാപ്പ മരിച്ചുപോയി, വാപ്പനെ വിളിച്ച് ജീവിപ്പിച്ച് കാണിച്ചു തരണം, എന്റെ ഉമ്മ മരിച്ചുപോയി, ഉമ്മനെ വിളിച്ച് ജീവിപ്പിച്ച് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ ദജ്ജാൽ പോയി കബറിങ്ങൾ വിളിച്ചാൽ മരിച്ചുപോയ വാപ്പ എഴുന്നേറ്റ് വരുന്നതായി കാണാൻ കഴിയും, മരിച്ചുപോയ ഉമ്മ ജീവനോടെ എഴുന്നേറ്റ് വരുന്നതായി കാണാൻ കഴിയും. ഇങ്ങനെ മരിച്ചവരെ വിളിച്ച് കണ്ണുമുന്നിൽ ജീവിപ്പിച്ച് കാണിച്ചു തരിക, മഴ വർഷിപ്പിച്ചു തരിക, കൃഷി ഉൽപ്പാദിപ്പിച്ചു തരിക, ഇങ്ങനെ തുടങ്ങി
ആവശ്യപ്പെട്ട അത്ഭുതങ്ങൾ നേർക്ക് നേരെ കാണിക്കാൻ അയാൾക്ക് കഴിയുന്നു. എന്താ പന്ന അള്ളാന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ കാര്യം പറഞ്ഞു, ഇന്നക്കും ലന്തറൂന റബ്ബക്കും ഫിദ്ദുന്യാ. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കോളൂ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നിങ്ങളുടെ സൃഷ്ടാവാവുന്ന അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇയാള് രണ്ട് കാലം വരെ നടന്നു വന്നിട്ട് ഞാൻ റബ്ബാണെന്ന് പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് റബ്ബല്ല, അത്ഭുതം കണ്ടോ ഇല്ലേ എന്നല്ല. രണ്ടാമത്തത്, ഇന്നഹു ആവറു ഇന്ന റബ്ബക്കും ലീസാബെ ആവറ, ഒന്നും നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് കാണാൻ കഴിയില്ല. രണ്ടാമത്ത്, റബ്ബ് ഒറ്റക്കണ്ണനല്ല, ഇവൻ ഒറ്റക്കണ്ണനാണ്. നോക്കിയാ കാണുന്ന ഏത് ജനസാമാന്യത്തിന് മനസ്സിലാക്കാവുന്ന രണ്ടടയാളങ്ങൾ, ഒന്ന് ഭൗതിക ലോകത്ത് കാണാൻ കഴിയില്ല, രണ്ടാമത് ഇവൻ ഒറ്റക്കണ്ണനാണ്. ഈ അടയാളത്തിലൂടെ മനസ്സിലാക്കിയാൽ മതി. എന്താ മനുഷ്യൻ പെട്ട ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, മലമൂത്ര വിസർജനം ചെയ്യുന്ന, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന, കിടന്നുറങ്ങുന്ന ഇങ്ങനത്തെ ഒരാള് റബ്ബാണെന്ന് എന്ത് അത്ഭുതം കാണിച്ചാലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. റബ്ബിനെ ഈ ലോകത്ത് ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഒറ്റക്കണ്ണനായ ഒരു വിരൂപനല്ല, വിഗ്രഹങ്ങനല്ല. ഇങ്ങനെ അടയാളപ്പെടുത്തിയപ്പോ പ്രവാചകനായി വാദിച്ചു വരുന്ന ഒരാൾക്കും അയാളുടെ വാദത്തിന് അനുഗുണമായി ഒരു തെളിവും അള്ളാഹു തആല ദൃഷ്ടം കാണിച്ചു കൊടുക്കൂല. ഇപ്പൊ നബി തങ്ങളുടെ കാലത്ത് തന്നെ ജീവിച്ചിരിക്കുകയും തന്റെ ശേഷം മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ ഫിത്ന വരുത്തി വെക്കുകയും ചെയ്ത മുസൈലിമത്തുൽ കദ്ദാബ്, അയാളുടെ മുഈസത്താണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് അമ്പുകൊണ്ട് താഴേക്ക് വീണത്, ഈ കണ്ണും എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞപ്പോ ആ കൈകൊണ്ട് വാങ്ങി അത് തൽസ്ഥാനത്ത് വെച്ച് കൈകൊണ്ടൊന്ന് തടുകിയപ്പം ആ കണ്ണ് പൂർവസ്ഥിതി പ്രാപിച്ചു എന്ന് മാത്രമല്ല, പൂർവസ്ഥിതിയെക്കാളും സുന്ദരമായി തീരുകയും മരണം വരെ പിന്നീട് ഒരിക്കൽ പോലും ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് രോഗം പോലും ബാധിച്ചിട്ടില്ല എന്ന് ഖതാദ റളിയല്ലാഹു തആല പറയുന്നതായി ഹദീസിൽ കാണാം. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മുസൈലിമത്തിന്റെ അനുയായികളിൽപ്പെട്ട ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു കണ്ണേ ഉള്ള ഒരു കണ്ണിന് കാഴ്ചയില്ല, ഈ വിവരം വെച്ചിട്ട് മുസൈലിമത്തിനോട് ചെന്നിട്ട് പറഞ്ഞു, ഞാന് ഈ മക്കത്തെ മുഹമ്മദ് ഖുറൈശികളുടെ പ്രവാചകൻ എന്നാ അവര് പറഞ്ഞിന്, ഖുറൈശികളുടെ പ്രവാചകൻ അവരുടെ അനുയായിയുടെ ഒരു കണ്ണ് പോയപ്പോ ആ കണ്ണ് തടയിട്ട് കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി, ഞങ്ങളുടെ ലഭ്യമാവുന്ന നിങ്ങള് എന്റെ ഈ കാഴ്ചയില്ലാത്ത കണ്ണിന്റെ കാഴ്ച ഉണ്ടാക്കാൻ തരണം എന്ന് പറഞ്ഞു. അതാ അത് നബിന്റെ മൊയ്ജിസത്താണ്, ഇത് ഇയാള് നബിയാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മൊയ്ജിസത്തായിട്ട് വേണം, അയാൾ വിശ്വാസിയാണ്. അടുത്തെല്ലാം പറഞ്ഞു, ഇയാൾ അടുത്തി വന്നു, കാഴ്ചയില്ലാത്ത കണ്ണിന്മേൽ മുസൈലിമത്ത് എന്ന് പറയുന്ന കള്ളപ്രവാചകൻ കൈകൊണ്ട് തടകുന്നു. കൈകൊണ്ട് തടകിയപ്പോ അത്ഭുതം സംഭവിച്ചു, നേരെ വിലങ്ങാണ് എന്ന് മാത്രം. അതെന്താ ഇത്? കാഴ്ചയില്ലാത്ത കണ്ണിന് തടകിയപ്പോൾ മറ്റേ കണ്ണിന് കാഴ്ച ഉണ്ടായി, ആ കാഴ്ച പോയി. നിലവിൽ കാഴ്ചയില്ലാത്ത കണ്ണിന്റെ കാഴ്ച കിട്ടാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടകിയപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു കാഴ്ച തിരിച്ചു കിട്ടിയത് കൊണ്ട് അതുപോലെ എന്റെ കാഴ്ച തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട അനുയായിയെ അടുത്ത് വിളിച്ചിട്ട് കാഴ്ചയില്ലാത്ത കണ്ണ് തടകിയപ്പോൾ അതിന് കാഴ്ച ഉണ്ടായില്ല എന്നുള്ളത് വേറെ വിഷയം, ഉള്ള കാഴ്ചയുള്ള ഇങ്ങേ കണ്ണും പൊട്ടിപ്പോയി. ഇപ്പൊ എന്തായി? അയാൾ ആഗ്രഹിച്ച ദൃഷ്ടാന്തം നടന്നില്ലെന്ന് മാത്രമല്ല, ആഗ്രഹത്തിന് വിപരീതമായി സംഭവിച്ചു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ മനുഷ്യൻ എന്ത് പറഞ്ഞു? ഏത് ഇയാളെ വിശ്വസിച്ച ഈ ഹംക്ക് ഉണ്ടല്ലോ, അയാള് പറഞ്ഞു, നിങ്ങൾ ശരിക്കുള്ള റസൂലാണെന്ന് ഇപ്പൊ എനിക്ക് നല്ലോണം ബോധ്യപ്പെട്ടു പറഞ്ഞു. എന്താ നിങ്ങൾ നല്ല റസൂലല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത കണ്ണിനാണല്ലോ നിങ്ങൾ തടുകിയത്, അതിന് കാഴ്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഉള്ള കാഴ്ചയുള്ള കാഴ്ച പോയല്ലോ, അത് തന്നെയല്ലേ അത്ഭുതം, അപ്പൊ നിങ്ങൾ റസൂൽ തന്നെയാണ്. ഇങ്ങനെയല്ലാതെ മറ്റൊരു വേറൊരു സംഭവമുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉംറക്ക് പോരുമ്പോ ശത്രുക്കൾ തടഞ്ഞത് കാരണം ഹുദൈബിയയിൽ വന്നല്ലോ, ഹുദൈബിയയിൽ അന്നൊരു കിണറുണ്ട്, ഈ കിണറ്റിൽ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല, താഴെ ഇറങ്ങിയൊക്കെ മണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി നോക്കി, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ലല്ലോ നബി, എന്താ കാട്ടിന്? നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഒരു അമ്പെടുത്തു കൊടുത്തു, അത് അവിടെ കൊണ്ടുപോയി കുത്താൻ പറഞ്ഞു, അതിലിഷ്ടം പോലെ വെള്ളം ഉണ്ടായി. അവിടുന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കിണറുണ്ട്, ആ കിണറ്റില് നല്ല വെള്ളമുണ്ട്, പക്ഷെ ഉപ്പുവെള്ള, കുടിക്കാൻ പറ്റൂല, ദാഹിച്ച് വലഞ്ഞപ്പം കുടിക്കാൻ വേണ്ടി വെള്ളമില്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയെ വെള്ളമില്ല കുടിക്കാൻ, എല്ലാവരും വലിയ വിഷമത്തിലാണ്,
ഇവിടെ അടുത്തൊരു കിണറുണ്ട്, ഒരു കിണറ്റിൽ വെള്ളം സുലഭമാണ്, പക്ഷേ ഉപ്പുവെള്ളമാണ്, കുടിക്കാൻ കഴിയില്ല എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശ്നമാക്കണ്ടായിരുന്നു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് അവിടത്തെ വായിൽ കൊപ്പിളിച്ച് ആ ഉമിനീര് കലർന്ന ആ വെള്ളം ഈ കിണറ്റിലേക്ക് കൊണ്ടു വെച്ചു, ഇനി കോരി കുടിച്ചോളൂ എന്നാണ്. ശുദ്ധമായ, ലോകത്ത് ലഭ്യമാവുന്ന ശുദ്ധജലങ്ങളിൽ ഏറ്റവും ശുദ്ധജലമായി ആ കിണറ്റിലെ വെള്ളം മാറി. ഈ വാർത്ത മുസൈലിമത്തിന്റെ ആളുകൾക്ക് കിട്ടി. ഓ, നല്ലൊരു അത്ഭുതമാണ്. അങ്ങനെ അവരിൽപ്പെട്ട ഒരാള് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ റസൂൽ നിങ്ങളാണല്ലോ, അപ്പോ അതുകൊണ്ട് നമ്മളെ നാട്ടിൽ ശുദ്ധജലത്തിന് വലിയ വിഷമം അനുഭവപ്പെടുന്നു, അതുകൊണ്ട് ഞമ്മൾക്ക് ഇവിടെ വലിയൊരു കിണറുണ്ട്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, സുലഭമായ വെള്ളമാണ്, പക്ഷേ ഉപ്പ് രസമുള്ളത് കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. ഖുറൈശികളെ നബി അദ്ദേഹം വായിൽ വെള്ളം കൊപ്പിളിച്ച് ആ ഉമിനീരുള്ള വെള്ളം ഇങ്ങനത്തെ ഉപ്പുള്ള ഒരു വെള്ളത്തിൽ കണ്ട് ഒഴിച്ചപ്പോ അത് നല്ല ശുദ്ധജലമായി, ഒരുക്കിപ്പോ നല്ല സുലഭമായ ശുദ്ധജലം ലഭിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഇടപെട്ടേരാന്ന് പറഞ്ഞു. ആ ആയിക്കോട്ടെ, എന്നെ പ്രശ്നമില്ലായിരുന്നു, പാത്രം വെള്ളം കൊണ്ടാണ്. ഈ പാത്രം വെള്ളം ഇയാള് കയ്യും മുഖമൊക്കെ കഴുകി വായിൽ നല്ലോണം കൊപ്പിളിച്ച് ഇതിലൊഴിച്ച് കിണറ്റിക്കാണ്ട് ഒഴിക്കാൻ പറഞ്ഞു. ഈ വെള്ളം കിണറ്റിക്കാണ്ട് ഒഴിച്ചതോടുകൂടി സുലഭമായി ലഭിച്ചിരുന്ന വെള്ളം ഉപ്പ് രുചി ഉണ്ടെന്നേ ഉള്ളൂ എന്നു. ആ വെള്ളം നിമിഷം കൊണ്ട് വറ്റി വരണ്ടു പോയി, ഒരിറ്റു വെള്ളമില്ലാതായി. ഉപ്പുവെള്ളമില്ല, അല്ലാത്തുമില്ല, കുടിക്കാനേ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആവശ്യത്തിനൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ വെള്ള കിണറ്റിലുണ്ടായിരുന്നു. ഇപ്പോ തീരെ വെള്ളമില്ലാതെ വറ്റി വരണ്ടു. ഇങ്ങനെയാണ് ഇവർക്ക് മുജിസത്തുണ്ട്. അതുപോലെ നമ്മളെ കാതിയാൻ അതൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യം, പഴയ കാലത്ത് നമ്മളെ നാട്ടിലുണ്ടാകുന്ന സമയം ഇന്നും നിലക്കണോണ്ട് പറയണം. ഞാൻ നിർത്തണം ഈ വിഷയം അവസാനിപ്പിക്കാം. നമ്മളെ കാതിയാനി സാഹിബ് ഇയാൾ നബിയാണ് റസൂലാണെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ പ്രഖ്യാപിച്ചൊരു മുജിസത്തുണ്ട്. മുമ്പ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൂടി പറയാം. ഇയാള് വലിയ നബിയാണ് ആളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദി ബീഗം എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ ഇയാള് പ്രേമിച്ചു. ഈ പെൺകുട്ടി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇയാൾ ഉണ്ടായത്. ആ നിലക്ക് ഈ പെൺകുട്ടിയെ അവൾ അയാൾ സ്നേഹിച്ചു. ഇയാളാണെങ്കിൽ വലിയ നബിയാണ്, കുറെ ആൾക്കാരും ഒക്കെ ഉണ്ട്. അങ്ങനെ തന്റെ അനുയായികളുടെ മുമ്പിൽ ഇദ്ദേഹം ഒരു വെല്ലുവിളിയായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു ദൃഷ്ടാന്തം നിങ്ങളുടെ മുന്നിൽ ഞാൻ പറയുന്നു. സമീപഭാവിയിൽ മുഹമ്മദി ബീഗം എന്റെ ഭാര്യയായി മാറും, ഞാൻ അവളെ വിവാഹം കഴിക്കും, അങ്ങനെ അവളുമായി ഞാൻ കുടുംബജീവിതം നയിക്കും. ഇത് എന്റെ മുഈജസത്താണ്, നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി കാണാം. എളുപ്പമുള്ളതാണല്ലോ. പെണ്ണിനെ വശീകരിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പെണ്ണിന്റെ കുടുംബത്തിന് വാപ്പാക്ക് നന്നായിട്ട് കൈമടക്ക് കൊടുത്താൽ നിക്കായിപ്പിക്കാലോ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല കള്ളപ്രവാചകന്മാർ വെല്ലുവിളിക്കുന്ന, മുഈജസത്തായി കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു അത്ഭുതം പോയിട്ട്, ഇത് കേവലം ഒരു സാധാരണ സംഭവം, അതിലെന്താ അത്ഭുതം? ഒരു പെൺകുട്ടിനെ ഒരാൾ പ്രേമിച്ചു, ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു മധ്യവയസ്കൻ ഒരു സ്ത്രീയെ പ്രേമിച്ചു, അയാളെ ആ കുടുംബത്തിൽ ഈ പെണ്ണിനെ വശീകരിച്ചിട്ടോ അതല്ലെങ്കിൽ ഈ കുടുംബത്തെ സ്വാധീനിച്ചിട്ടോ ആ പെണ്ണിനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു അത്ഭുതമൊന്നും അല്ലല്ലോ. പക്ഷെ ഇയാൾ അത് അത്ഭുതമായി പ്രഖ്യാപിച്ചു, അത്ഭുതം മുഅ്ജിസത്തായി പ്രഖ്യാപിച്ചു. അവളുമായി ഞാൻ കുടുംബജീവിതം നയിക്കും, നിക്കാഹ് ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ട് ഈ പെൺകുട്ടിയും മറ്റൊരു പുതിയാപ്പിളക്ക് ഭർത്താവിനെ വിവാഹം കഴിഞ്ഞു, അവർ സുഖമായി കുടുംബജീവിതം നയിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് അല്ല, അഹമ്മദ് ഖാദിയാനിക്ക് മരിക്കുന്നത് വരെ മുഹമ്മദി ബീഗത്തെ സ്വപ്നം കാണുകയല്ലാതെ തൊടാനോ ഭാര്യയാക്കാനോ ഒരു നിമിഷത്തേക്ക് പോലും സാധിക്കാതെ ഈ ലോകത്ത് നിന്ന് നിരാശനായി മരിച്ച് മൺമറഞ്ഞു. ബുദ്ധി ഉണ്ടെങ്കിലല്ലേ, ബുദ്ധിയുള്ളവർക്ക് അത് മതിയല്ലോ. ഞാൻ നബിയാണ് എന്നതിന്റെ ദൃഷ്ടാന്തമാണ് മുഹമ്മദി ബീഗത്തെ ഞാൻ വിവാഹം കഴിക്കുകയും അവളുമായി ഞാൻ കുടുംബജീവിതം പങ്കിടുകയും ചെയ്യും, എന്നിട്ടേ ഞാൻ മരിക്കൂ എന്ന് വെല്ലുവിളിയായി പ്രഖ്യാപിച്ചിട്ട് മരിക്കുന്നത് വരെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ കുട്ടിയെ വേറൊരു പുരുഷൻ കെട്ടി ഭംഗിയായി മാന്യമായി അവർ കുടുംബജീവിതം നയിച്ചു മരിച്ചുപോയി. ഇയാള് നിരാശനായി മരണപ്പെട്ടു പോയി. പിന്നെ അയിബിന്റെ രോഗങ്ങൾ അയാൾക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, രണ്ട് അയിബ് നാം നേരത്തെ പറഞ്ഞല്ലോ. ഒന്ന്, നിത്യം മൂത്രവാർച്ചന്റെ രോഗമുള്ള ആളായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. ഈ
അഹമ്മദ് ഖാൻ ഞാൻ ഇയാള് മുസ്ലിമത്ത് കതാബാണല്ലോ എപ്പോഴും വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മുസ്ലിമത്തുൽ കതാബിനെക്കാട്ടിലും പ്രശ്നം ഇവിടെ ചരിത്രത്തിൽ പ്രാധാന്യം മുസ്ലിമത്തുൽ കതാബിനാണെങ്കിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണി ഇന്നും അതിന്റെ ആളുകൾ പ്രബോധനവും പ്രചരണവുമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യാനി അതുകൊണ്ട് പറയാം അവര് ഈസയാണ്, ഈസൽ മൗഊദാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ അവർ പറയുന്ന ബുദ്ധിശൂന്യമായ അബദ്ധജടിലമായ ഒരുപാട് വാദങ്ങൾ, മുമ്പൊരിക്കൽ ഞാൻ ജാമിയയിൽ പട്ടിക്കാട് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിട്ടില്ല, മഞ്ചേരി MES ഒരു സ്റ്റേറ്റ് കോൺഫറൻസ് നടക്കുകയാണ്. അപ്പൊ അവിടെ മോഡേൺ ഏജ് സൊസൈറ്റിന്റെ നേതാവായിട്ട് അറിയപ്പെട്ടിരുന്ന നമ്മളെ CN അഹമ്മദ് മൗലവി, അദ്ദേഹത്തിന്റെ ഒരു നല്ല ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഒന്ന് കേൾക്കാമെന്ന് കരുതി ഒരു ശനിയും ഞായറുമാണ് അവരെ കോൺഫറൻസ് നടന്നിരുന്നത്. അപ്പൊ ആ ശനിയാഴ്ചത്തെ പരിപാടി, MES പരിപാടിയിൽ എന്താണ് അവരെ ക്ലാസ്സിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് CN അഹമ്മദ് മൗലവിയാണല്ലോ, ഒരു ചിന്തകനും ബുദ്ധിജീവിയുമായിരുന്നു അദ്ദേഹം, അതോടുകൂടി അതിരുവിട്ട വിദഗ്ധത്തിന്റെ ആളുമായിരുന്നു. നമ്മളെ കാണാതായ മൗലവിന്റെ ഏകദേശം അടുത്ത വാദങ്ങളിലേക്കൊക്കെ അയാളും എത്തിയിരുന്നു, അത്ര അങ്ങോട്ടല്ലെങ്കിൽ ഏകദേശം അതിന്റെ അടുത്ത പല വാദങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ പോകുന്ന ഓഡിറ്റോറിയത്തിന്റെ തൊട്ട് മുന്നിലായി റോഡ് സൈഡിൽ ഒരു ബുക്ക് സ്റ്റാൾ കാണുന്ന നല്ല സുന്ദരമായ തൊപ്പിവെച്ച താടിയുള്ള സുമുഖന്മാരായ മൂന്നാലാളുകൾ അവിടെ ഉണ്ട്. കുറെ പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എന്തോ ഒരു ടൈപ്പ് റിക്കാർഡ്, അന്ന് ടൈപ്പ് റിക്കാർഡറേ ഉള്ളൂ, ടൈപ്പ് റിക്കാർഡർ ഇരുന്നിട്ട് ഒരു ഓഡിയോ കാസറ്റ് ഇങ്ങനെ പ്രഭാഷണം നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് വിദ്യാർത്ഥി എന്നുള്ളവർക്കെല്ലാം അന്വേഷണ ബുദ്ധി നിരന്നിരുന്ന സമയമാണ്, എന്ത് കണ്ടാലും അതിനെപ്പറ്റി പഠിക്കുക, ചിന്തിക്കുക എന്നുള്ള. അങ്ങനെ സമീപത്ത് ചെന്ന് നോക്കുമ്പോൾ ഇയാൾ ഒരു ഒരു മുത്താലിമിന്റെ അടയാളം എന്നെ കണ്ടപ്പോൾ അവർ വളരെ സ്നേഹത്തോട് അടുത്ത് വിളിച്ച് സംസാരിച്ച് നോക്കുമ്പോൾ ഇവര് കാദിയാനികളാണ്. അങ്ങനെ പലതും മണിക്കൂർ കാര്യമായിട്ട് അഹമ്മദ് മൗലവിന്റെ പ്രസംഗം അന്ന് കേൾക്കാനൊന്നും കഴിഞ്ഞില്ല, കാരണം എന്താ ഇതിൽ ഏർപ്പെട്ടുപോയി ഇവര് പറ്റും. അങ്ങനെ എന്താണ് ഇവര് പറയുന്നത് എന്ന് ആദ്യം കേൾക്കാണ്. കുറെ അന്ന് വാചാലത കൊണ്ട് ഈ പറയുന്ന കുട്ടി മൗലവിമാരെ ഒക്കെ ഞാന് പരാജയപ്പെടുത്തി എങ്കിലും ഇപ്പത്തേക്കല്ല, അന്നൊക്കെ ചെറുപ്പത്തിലല്ല ആകുന്ന സമയമല്ലേ, വാചാലതയാണെങ്കിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള വാചാലത അന്ന് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഉള്ളതെന്ന് ഇപ്പൊക്കെ ഇല്ലാതായിരുന്നു. ഇപ്പൊ വയസ്സനാകുമ്പോ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടതാ. എങ്കിലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കണം, ഇവരെന്തൊക്കെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കോളേജിൽ അന്ന് ലൈബ്രറിയനായിട്ടുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അദ്ദുബ് ഉസ്താദ് അദ്ദുബ് ഉസ്താദിനെ സമീപിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, മോനെ അത് അധികം പഠിക്കണ്ട, അതൊക്കെ നേരിട്ട് 100% അള്ളാഹു തആല ഖാതിമിന്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമ നബിയാണെന്ന് ഈമാൻ കൊള്ളുക, അതിന്റെ തെളിവുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അതിനെതിരിൽ വരുന്നതൊക്കെ ഖുതുബുൻ നബുവത്തിന് നിഷേധിക്കുന്ന കുഫ്റാണെന്ന് വിശ്വസിച്ചാൽ മതി. ഇപ്പോ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അതിലേക്കൊന്നും ചിന്തിക്കണ്ടെന്ന്, ഏതായാലും അതിനെപ്പറ്റി കുറെ പഠി. ചുരുക്കത്തിൽ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്ത 100% അബദ്ധജടിലമായ കുറെ കള്ളവാദങ്ങൾ ഇങ്ങനെ ഇന്നും അത് പ്രചാരണം പൈസ കൊടുത്തും പെണ്ണ് കൊടുത്തും മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞ നമ്മുടെ വിഷയം അതല്ല, ചുരുക്കത്തിൽ പറഞ്ഞാൽ അള്ളാഹുവാണ് ഞാനെന്ന് വാദിച്ചു വരുന്നവന്റെ കയ്യാൽ പല അത്ഭുതങ്ങളും ഇവിടെ പ്രത്യക്ഷപ്പെടും അവരുടെ വാദത്തിന് അനുകൂലമായിട്ട്. അതേസമയത്ത് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് വാദിച്ചു വരുന്ന ഒരാൾക്ക് ഒരിക്കലും അവന്റെ വാദത്തിന് അനുകൂലമായി കൊണ്ട് ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ കഴിയില്ല. ഇത് ഖുർആൻ തന്നെ വ്യക്തമായി നമ്മളോട് സംസാരിച്ച വിഷയം അവസാനിപ്പിക്കാൻ, വലൗ തഖവ്വല അലൈന ബഅദ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതനാ മിൻഹു ൽവതീൻ. സൂറത്തുൽ ഹഖയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും ആദരണീയനായ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ പോലും, വലൗ തഖവ്വല അലൈന ബഅദ ലഖാവീൽ, ഞാൻ പറയാത്ത എന്തെങ്കിലും കള്ളവാദങ്ങൾ, ഞാൻ നബിയാക്കാത്ത ഒരാൾ നബിയാണെന്നുള്ള കള്ളവാദം, ഞാൻ അറിയിച്ചിട്ടില്ലാത്തൊരു കാര്യം എന്റെ പേരിൽ ആരോപിച്ചുകൊണ്ട് പറഞ്ഞാൽ, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, ശക്തമായി ഞാൻ അവനെ പിടികൂടും, സുമ്മ ലഖതനാ മിൻഹുൽ വതീൻ, പിന്നീട് അവന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയും. അഥവാ ഈ വാദത്തിനു പുൽബലകമായി യാതൊരു പിന്തുണയും ഞാൻ അവന് നൽകില്ല.
അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ, റസൂലാണ്, നബിയാണ് എന്ന് വാദിച്ചു വരുന്ന ഒരു കള്ളപ്രവാചകന് ഇവന്റെ വാദത്തിന് അനുഗുണമായി അവൻ പറയുന്ന ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ ഒരിക്കലും കഴിയില്ല. അതേസമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണോ, അവര് പറയുന്ന വാദം സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്ത് ദൃഷ്ടാന്തം വേണമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല കാണിക്കാൻ അവർക്ക് പ്രാപ്തി കൊടുക്കുകയും ചെയ്യും. അത് അസംഭവ്യമായ എന്താണെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് താൻ എന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന് വേണ്ടി എന്ത് ദൃഷ്ടാന്തവും. അതിൽ പെട്ടതാണല്ലോ സ്വാലി നബി അലൈഹി ഇസ്ലാം കരിമ്പാറക്കൂട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഈ പാറക്കൂട്ടത്തിൽ നിന്ന് ജീവനുള്ള ഒരു പെണ്ണൊട്ടകത്തെ പുറപ്പെടുവിക്കുകയും ജീവനുള്ള ആ പെണ്ണൊട്ടകം പുറത്തു വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടു നിൽക്കെ ആ ഒട്ടകം പ്രസവിക്കുകയും ചെയ്ത് കാണിച്ചു തരണം എന്ന് പറഞ്ഞ പാറക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് പാറയിൽ നിന്നിട്ട് ഒട്ടകം, ജീവനുള്ള ഒട്ടകം പ്രസവിക്കോ? അത് തന്നെ ഞാൻ ഒരു ബൊമ്മ ഉണ്ടാക്കിയാ പോരാ, സാക്ഷാൽ ജീവന്റെ അടയാളമാവുന്ന എല്ലാം വേണം അക്കൂട്ടത്തിൽ അത് പ്രസവിക്കുകയും പാൽ ചുരത്തുകയും വേണം എന്ന് പറഞ്ഞപ്പോ അസംഭവ്യം എന്ന് വാദി ചിന്തിക്കുന്ന ഈ കാര്യം രണ്ട് റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ആ പാറക്കൂട്ടങ്ങളിൽ നിന്ന് ഗർഭിണിയായ ഒരു പെണ്ണൊട്ടകം പാറയിൽ നിന്ന് ജീവനോടുകൂടെ പുറത്തു വരികയും അവരൊരുമിച്ച് കൂടിയിരിക്കുന്ന ജനത്തിന്റെ സമീപത്ത് ആ ഒട്ടകം ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഇത് അള്ളാഹു അവന്റെ പ്രവാചകന്മാരാണ് എന്ന് വാദിക്കുന്നവർക്ക് അതിന് സഹായകമായ തെളിവുകൾ അള്ളാഹു തരും. ഇതെന്തിനാണ്? ബുദ്ധിജീവികൾ മാത്രം പോരാ, സാധാരണക്കാരും പാമര ജനങ്ങളും അവർക്കും ബോധ്യപ്പെടണം അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ നബിയാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നതിനൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഏർപ്പാട് ഇല്ല, അതിന്റെ ആവശ്യവും ഇല്ല. ഖുർആൻ കാണിച്ചു കൊടുത്തു, ചന്ദ്രൻ പിളർന്ന് കാണിച്ചു കൊടുത്തു, വിരലുകൾക്കിടയിൽ വെള്ളം നിർഗളിച്ച് കാണിച്ചു കൊടുത്തു, ഒരു പിടി ഭക്ഷണം കൊണ്ട് ആയിരങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയും വന്നിട്ട് പറഞ്ഞു, ഏയ് നീ എനിക്ക് ശരിക്കുള്ള നബിയാണെങ്കിൽ മക്കത്തുള്ള മരകളൊക്കെ പൊക്കിത്തരണം, നിനക്കിവിടെ വലിയൊരു പൂന്തോട്ടം ഉണ്ടാവണം, നിനക്ക് സമൃദ്ധമായി സുഭിക്ഷമായി ജീവിക്കാൻ ആവശ്യമായ സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വലിയ തോട്ടം നിനക്കുണ്ടാവണം. മാത്രമല്ല ഈ മക്കയിലെ വരണ്ടുണങ്ങിയ പ്രദേശത്തിലുള്ള കൊച്ചരുവികൾ ഒഴുകി നടക്കുന്ന നല്ല സമൃദ്ധമായ ഒരു ഭൂമി മേഖലയാക്കി മാറ്റിത്തരണം. അതല്ലെങ്കിൽ ഞങ്ങളെല്ലാം നോക്കി നിൽക്കെ ഒരു കോഴിപ്പടിയിലൂടെ ആകാശത്തിലേക്ക് നീ കയറിപ്പോണം. അങ്ങനെ കയറിപ്പോയാലും പോരാ, ആകാശത്ത് ചെന്നിട്ട് നീ അള്ളാഹുവിന്റെ എന്റെ പ്രവാചകനാണെന്നൊരു എഴുത്ത് അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങണം. അവരെ ശരിയാട്ടോ അള്ളാഹിന്റെ കയ്യിൽ നിന്ന് ഞാൻ പറഞ്ഞെന്ന് ഞാനും ആക്ഷേപിക്കരുത്, മുശ്രിക്കുകൾ പറഞ്ഞ അതാണ് അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം. വാങ്ങിയാ പോരാ, അതിലായ എന്താക്കണം, ഈ അള്ളാഹു എഴുതണം ഈ വരുന്ന മുഹമ്മദ് ഞാൻ അയച്ച എന്റെ നബിയും റസൂലുമാണ് എന്ന് എഴുതി ഒപ്പിടണം. എന്നാലും പോരാ, ആ പുസ്തകം ഇവിടെ ഇറക്കിക്കൊണ്ടുവരുമ്പോൾ സാക്ഷികളായിട്ട് മരക്കുകളും വേണം. ഇങ്ങനെയൊക്കെ ചെയ്താലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബഷറ റസൂല. ഇപ്പറയുന്നൊക്കെ അള്ളാഹുവിന്റെ പണിയാണ്. ഞാൻ അള്ളാഹു അയച്ചൊരു ദൂതനാണ്, ഞാൻ ദൂതനാണെന്ന് തെളിയിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തന്നു. ഇനി അതിന്റെ അപ്പുറം നിങ്ങൾ ചോദിക്കുന്നതൊക്കെ തരിക എന്ന് പറയുന്നത് റബ്ബിന്റെ പണിയാണ്, എന്റെ ജോലിയല്ല. അപ്പൊ മൊയ്ജിസത്ത് ചോദിച്ചിട്ട് കാണിച്ചു കൊടുത്തില്ലല്ലോ എന്നല്ല മറിച്ച് സത്യം ബോധ്യപ്പെടാൻ അള്ളാഹുവിന്റെ നബിയാണ് റസൂലാണെന്ന് മനസ്സിലാക്കാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും. അത് അവരെ സംബന്ധിച്ച് നിർബന്ധമാണ്. അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തർക്കത്തിന് വേണ്ടി ചോദിക്കുന്നത് കാണിച്ചു കൊടുക്കുക എന്നത് ബാധ്യതയല്ല. ആട്ടെ, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിലും ചുരുക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലേക്ക് മുഴുവൻ അയക്കപ്പെട്ട നബിയാണ് എന്ന് മാത്രമല്ല, ലോക അവസാനം വരെ അയക്കപ്പെട്ട നബിയാണെന്നതിന്റെ തെളിവാണ് ഖുർആനു ഷെരീഫ് ഖിയാമത്ത് നാൾ വരെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു എന്നാര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, സഹാബത്തിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പല പുസ്തകങ്ങളിലായി അല്ലെങ്കിൽ പല പേജുകളിലായി എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥം ഒന്നിച്ചെഴുതി സുരക്ഷിതമായി അതിൽ നിന്ന് കോപ്പികൾ എടുത്ത് മുസ്ലിം പട്ടണങ്ങളിലേക്കെല്ലാം അയച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒന്നിച്ച് ജീവിച്ച 100,000 സഹാബത്ത് സർട്ടിഫൈ ചെയ്ത മുസ്ഹഫുൽ ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കോപ്പിയെടുത്ത് പബ്ലിഷ് ചെയ്ത ആ ഖുർആനിന്റെ 4, 5 കോപ്പിയാണ് അന്ന് പബ്ലിഷ് ചെയ്തത്. 1 തലസ്ഥാനത്തും, അങ്ങനെ 6, 1 ഖലീഫന്റെ കയ്യിലും, അങ്ങനെ 1, 7, 1 ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു തആലയുടെ കയ്യിലും, അങ്ങനെ 8 കോപ്പി. ഈ 8 കോപ്പികളിൽ
കാലപ്പഴക്കം കൊണ്ടല്ല, മറിച്ച് മനുഷ്യന്റെ ചില കയ്യേറ്റങ്ങളെ കൊണ്ട്. അതിൽ മൂന്ന് കോപ്പികൾ നഷ്ടപ്പെട്ടെങ്കിലും ലോകത്തിന്റെ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിച്ചു വരുന്ന ലോകത്തെ വിവിധ ലൈബ്രറികളിലായി അന്ന് എഴുതപ്പെട്ട അഞ്ച് മുസഹഫ് ഇന്നും സുരക്ഷിതമായി നിലനിൽക്കുന്നു. ഏതൊരാൾക്കും നിലവിലുള്ള ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിക്കൊടുത്ത സാക്ഷാൽ ഖുർആനാണോ, സഹാബത്ത് 100,000 സഹാബത്ത് ഐക്യകണ്ഠേനെ അംഗീകരിച്ച അതേ ഖുർആൻ തന്നെയാണോ ഇന്ന് നിലവിലുള്ളത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ പഴയ അറബി ലിപി വായിക്കാൻ അറിയുന്ന പണ്ഡിതന്മാരെ കൂട്ടി ആ ലൈബ്രറികളിൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട ആ ഖുർആൻ ഇന്ന് നിലവിലുള്ള ഖുർആനുമായി ഒത്തുനോക്കുമ്പോൾ ഒരക്ഷരത്തിന്, ഒരു ഹറഫിന്, ഒരു വരക്ക്, ഒരു പുള്ളിക്ക് വ്യത്യാസമില്ലാതെ കൃത്യമായി ലോകത്ത് സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നിലക്ക് ലോകം അവസാനിക്കുന്നത് വരെ ഈ ഖുർആൻ അള്ളാഹു തആല നിലനിർത്തുകയും ഖിയാമത്തിന്റെ അടയാളമായിട്ട് ഖുർആൻ ഉയർത്തപ്പെടുന്ന ഒരു വേളയുണ്ട്. അതുവരെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു നബി ഇവിടെ വരില്ല, വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരിലേക്കും അയക്കപ്പെട്ട റസൂലായതോടുകൂടി ഖാത്തിമുൻ നബീനാണ് എന്നുകൂടി വിശ്വസിച്ചെങ്കിലേ ആള് മുഅ്മിനാവൂ. അതുകൊണ്ട് നബി അള്ളാഹു റസൂൽ തന്നെയാണ്, അതിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഇസ്ലാമിനെ തജദ്ദീദ് ചെയ്യാൻ വന്ന മറ്റ് നബിയാണ്, മൂസാ നബിന്റെ ശേഷം വന്ന നബിമാരെ പോലെ എന്ന് വിശ്വസിച്ചാൽ ഖുർആൻ ദുർബലപ്പെട്ടിരിക്കുന്നു, ഖുർആൻ നിലനിൽക്കുന്നില്ല എന്ന വാദമാണ്. ഖുർആൻ നിഷേധിച്ച കാഫറാവും. അതുകൊണ്ട് ഖുർആൻ നിഷേധിക്കുന്നത് തുല്യമാണ് ഖത്മുൻ നബുവത്തിന് നിഷേധിക്കൽ. ഖത്മുൻ നബുവത്തിന് നിഷേധിച്ചാൽ അത് ഖുർആൻ നിഷേധിക്കൽ തന്നെയുമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ശേഷം ആരെങ്കിലും നബിയാണെന്ന് വന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാലും എന്ത് വാദങ്ങൾ ഉന്നയിച്ചാലും ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്നിട്ടത് പുറത്താണ്. ഇത് ആദ്യമായി ഉച്ചസ്ഥരം ഈ കാദിയാനി ഇസ്ലാമിന്റെ പുറത്താണ്, കാഫറാണ് എന്ന് വിധി പറഞ്ഞ ലോകത്തെ ആദ്യത്തെ മതസംഘടന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അല്ലാഹു തആല നമ്മുടെ കഴിഞ്ഞുപോയ മഹാന്മാരായ ഉലമാക്കളുടെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്കും ഉലമാക്കന്മാർക്ക് അല്ലാഹു തആല ഹിമ്മത്തും ഇസ്സത്തും ആഫിയത്തോടു കൂടിയ ദീർഘായുസ്സും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹത്തായ നേതൃത്വം ജാഗ്രതയോടുകൂടി ആദ്യം തന്നെ അത് ഇസ്ലാമിന്റെ പുറത്തുള്ള കുഫരിയത്താണ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ പാകിസ്ഥാനിലെ ജമിയത്തുൽ ഉലമ അത് ഐക്യകണ്ഠേനെ അംഗീകരിച്ച് അവരും പാസാക്കുകയും പാകിസ്ഥാൻ ഗവൺമെന്റും അത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും ലോക മുസ്ലിങ്ങൾ പിന്നീട് ഖാദിയാനികൾ ഇസ്ലാമിന്റെ പുറത്തുള്ള കാഫറാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖത്മുൻ നബുവത്ത് നിഷേധിച്ചവരാണ്, ഖത്മുൻ നബുവത്തിനെ നിഷേധിക്കുന്നത് ഖുർആൻ നിഷേധിക്കുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിനെയും അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നിഷേധിച്ചതിന് തുല്യമാണ്, അതുകൊണ്ട് ഇസ്ലാം പുറത്താണ് കാഫറാണെന്ന് പറഞ്ഞു. അപ്പൊ അതിലേക്ക് ഞാൻ കൂടുതൽ കുറച്ചൊന്ന് ഊന്നി പറയാം. കാരണം ഇപ്പോഴും നമ്മുടെ നാടുകളിൽ അവിടെവിടങ്ങളിലായിട്ട് ഇവരുടെ പ്രചരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അന്ന് സന്ദർഭം നേരിടുമ്പോൾ അതിനെപ്പറ്റി വിശദമായി പറയാം, അതിലേക്ക് സൂചന തന്നതാണ്. ഏതായാലും ഈ വിഷയം കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കുക. ഇനിയും കുറെ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി പറഞ്ഞ ഭാഗങ്ങളിൽ തന്നെ പരാമർശിക്കാതെ വിട്ടുപോയതുണ്ട്. പക്ഷെ സമയ ദൈർഘ്യം കൂടുതലായ ആളുകൾക്കൊക്കെ മടുപ്പ് വരും. അതുകൊണ്ട് ഈ രണ്ടാമത്തെ വിഷയം ഇവിടെ അവസാനിച്ചു. ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇനി മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക എന്ന വിഷയത്തിലേക്കാണ് അടുത്ത് മൂന്നാമത്തെ ശാഖയായിട്ട് ബഹുമാനപ്പെട്ട ഇമാം അവർ പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും ശരിയായ ഈമാൻ ഉൾക്കൊണ്ട് വിജയിക്കാനും അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ തൽക്കാലം നിർത്തുന്നു. കുറച്ച് സമയം ഇനി ബാങ്ക് കൊടുക്കാൻ കുറഞ്ഞ സമയമുള്ളൂ, 20-25 മിനിറ്റ് ഉണ്ടാവും. ആ സമയം എന്തെങ്കിലും സംശയം ചോദിക്കുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ ആവാം, അല്ലാതെ മറ്റു പഠിക്കേണ്ട കാര്യങ്ങളാവാം. എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ അവർ മൈക്കിലേക്ക് വരിക, എന്നിട്ട് ഇൻഷാല്ലാഹ് അസ്ർ ബാങ്ക് കൊടുക്കുന്നതോടുകൂടി നമുക്ക് വിഷയം അവസാനിപ്പിക്കുകയും ചെയ്യാം. ഞാൻ മൈക്ക് വിടുന്നു. സംശയം ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായ ഇൽമു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാറെ ഇപ്പൊ ഈ പിന്നെ നേരത്തെ ഈ കമർ പിളർന്നതിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ അത് ഈ കമർ വാസ്തവത്തിൽ ഇപ്പൊ അമാവാസ് പലതും പല പുസ്തകങ്ങളിലൊക്കെ വായിച്ചതും പലരും പല പറഞ്ഞതും കേട്ടിട്ടുണ്ട്. ഈ അമാവാസിന്റെ ദിവസമായിരുന്നോ അന്ന് ഈ കമർ പിളരാൻ വേണ്ടി ആവശ്യപ്പെട്ടത്? പിന്നെ പിന്നെ പറഞ്ഞു ഇപ്പൊ മാലിക്കുദ്ദീനാറാണ് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു. ഈ മാലിക്കുദ്ദീനാർ ആരായിരുന്നു?
മാലിക്കുദ്ദീനാർ അത് ആ അവർ തന്നെയാണ്, അവർ ഇപ്പൊ സ്വഹാബിയാണെന്ന് ഉസ്താദ് പറഞ്ഞ മാലിക്കുദ്ദീനാർ സ്വഹാബിയാണെന്നുള്ള എന്തായാലും ഉറപ്പായി. അപ്പൊ അവർ തന്നെയാണോ ഈ കേരളത്തിലേക്ക് വന്നത്? പിന്നെ എങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ തരക്കില്ല. പിന്നെ ഉസ്താദിന്റെ വിശദമായിട്ട് പറഞ്ഞ ഭാഗം ഉസ്താദ് കാര്യമായിട്ട് ഏത് കിതാബിൽ നിന്നാണ് ഇപ്പൊ ഉസ്താദ് പറഞ്ഞതെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ തരക്കില്ല. പിന്നെ വേറൊരിക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ഒരു പുസ്തകത്തിൽ തന്നെ വായിച്ചിട്ടുണ്ട്, ഒരു രാജാവിനെ അബൂജാഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു. ആ രാജാവാണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തർക്കിക്കാൻ ഈ കമറിനെ കമറിന്റെ മോജിസത്ത് ആവശ്യപ്പെട്ടത് എന്നും വായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹൈറായിരുന്നു. അത് അമാവാസിന്റെ ദിവസത്തിലാണോ അല്ല ചന്ദ്രൻ ആകാശത്തിൽ ഉള്ളപ്പോൾ തന്നെയാണോ ഇത് ആവശ്യപ്പെട്ടത് എന്നും പറഞ്ഞാൽ തർക്കമില്ല. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അമാവാസി നാളിൽ ചന്ദ്രൻ പടർന്നു കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് ആരൊക്കെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വെള്ളവാവിന്റെ ദിവസത്തിലാണ് എന്നതാ കാരണം. എന്താ വെച്ചാൽ ഇവര് ചന്ദ്രൻ ഇല്ലാത്ത സമയത്ത് ചന്ദ്രൻ ഉദിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് അങ്ങനെ അയാൾ വരിക. ഇവിടെ ഖുർആൻ പറയുന്ന അത്ഭുതമായിട്ട് ഖുർആൻ പറയുന്നത് ഇഖ്തറബത്തി സാഅത്ത് വൻശക്കൽ ഖമർ എന്ന്. അപ്പൊ ഖമറിനെ ഇല്ലാത്ത സമയത്ത് ഖമറിനെ ഉദിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു മുഅ്ജിസത്താ. അതിലേക്ക് ഖുർആൻ സൂചന നൽകിയിട്ടില്ല, മറിച്ച് അൽ ഖമർ പൂർത്തിയായി നിൽക്കുന്ന സമയത്ത് അതിനെ രണ്ടായി പിളർന്നു കാണിച്ചു എന്നാണ് ഖുർആൻ നമ്മോട് സംസാരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഖുർആൻ പ്രഖ്യാപിച്ച മുഅ്ജിസത്ത്. അതോടുകൂടി അമാവാസി നാള് ആണെങ്കിൽ രണ്ട് മുഅ്ജിസത്താവുന്നു മാത്രം. ചന്ദ്രോദയം നടക്കാത്ത കർത്തവാവിന്റെ ദിവസം ചന്ദ്രൻ ഉദിപ്പിച്ചു എന്നതും അതോടുകൂടി പിളർന്നു എന്ന രണ്ട് മുഅ്ജിസത്ത് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഞാന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ചരിത്രങ്ങളിൽ കാണാം. പക്ഷെ ഞാൻ കണ്ടത് അങ്ങനെയല്ല. ചന്ദ്രനെ പുലർത്തുക എന്ന മുഅ്ജിസത്താണ് ഇവിടെ ഖുർആൻ പ്രഖ്യാപിച്ചത്, അതാണ് ഉണ്ടായത്. പിന്നെ ഈ പറയുന്ന മാലിക് ദീനാർ എന്നത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ്, അതെന്റെ യഥാർത്ഥ പേരല്ല. ഈ സ്ഥാനപ്പേരുള്ള ഒരു രാജാവ് ഇദ്ദേഹം നാട് ഭരിച്ചിരുന്ന അവിടുന്നൊക്കെ രാജാവ് രാജാവ് അവർക്ക് പ്രയോഗത്തിന്റെ വ്യത്യാസങ്ങളാണ്. രാജാവ് രാജാവ് എന്ന് പറയുന്നത് അറബി രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഹിജാസിലും പരിസരങ്ങളിലും ഒന്നും ശരിക്ക് നിയമപരമായ രാജാക്കന്മാർ ഭരിച്ചിരുന്നില്ല, മറിച്ച് ഗോത്രത്തലവന്മാരായിരുന്നു. അവിടെ ഗോത്ര സംസ്കാരം നിലനിന്നിരുന്ന അങ്ങനെ ഖുറൈശികൾ അവർക്ക് വിശ്വാസയോഗ്യരായ ഒരു ഗോത്രത്തലവനായ ആ അർത്ഥത്തിൽ ആ ഗോത്രത്തെ ഭരിക്കുന്ന അവരുടെ നായകൻ എന്നുള്ള അർത്ഥത്തിലും ആണെങ്കിൽ രാജാവ് എന്ന് പറയാം. മാലിക് ദിനാർ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രത്യേക ഗോത്രത്തിന്റെ തലവനായ, അതിന് വേണമെങ്കിൽ നിങ്ങൾ നാട്ടുരാജാവെന്നും പറഞ്ഞോളി, അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയും നേതാവും നീതിമാനുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സമീപിച്ചാൽ ഇപ്പോൾ അദ്ദേഹം അതിനൊരു തീരുമാനം, നമുക്ക് ഇങ്ങനെ സത്യവും അസത്യവും മനസ്സിലാക്കാം എന്ന് അറിയിക്കുകയും അതനുസരിച്ച് അദ്ദേഹം മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സംഭാഷണം നടത്തുകയും നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഖുദ്രത്ത് കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തായി ചന്ദ്രൻ പിളർക്കാൻ. അതോടുകൂടി നമ്മളെ നാട്ടിലേക്ക് വന്ന മാലിക് ദീനാർ ഇദ്ദേഹം തന്നെയാണോ അതല്ല പിൽക്കാലത്ത് വന്ന മാലിക് ദീനാർ വേറെയാണോ, ഒരു പേരിൽ ഒരാൾ അറിയപ്പെട്ടു എന്നതുകൊണ്ട് ചരിത്രത്തിൽ അതേ പേരിൽ അറിയപ്പെട്ട ധാരാളം ആളുകൾ വേറെ ഉണ്ടാവുന്നതിനെതിരല്ല. തൊഫത്തുൽ മുജാഹിദീനിലൊക്കെ ബഹുമാനപ്പെട്ട മഖ്ദൂമ് തങ്ങൾ പറഞ്ഞതനുസരിച്ച് താബി താബിഈങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ താബിഈങ്ങളിൽപ്പെട്ട ആളാണ് മാലിക് ദീനാർ എന്ന് പറയുന്നുണ്ട്. രണ്ടാം നൂറ്റി ഹിജ്റ രണ്ടാം നൂറ്റാണ്ടുകാരനാണ്. അതാണെങ്കിലും ഇപ്പറഞ്ഞതിനെതിരല്ല, ഇതേ പേരിൽ അറിയപ്പെട്ട മറ്റൊരാളാണ് ഈ സംഭവത്തിന് സാക്ഷിയായത്. അദ്ദേഹം തന്നെയാണോ കേരളത്തിൽ വന്നത്? പല അടയാളങ്ങളും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നതിനെതിരല്ല. കാരണം സഹാബാക്കൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. തന്നെയുമല്ല ഈ ചന്ദ്രൻ പിളർന്ന കാഴ്ച അന്ന് കൊടുങ്ങല്ലൂര് തലസ്ഥാനമായി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാക്കന്മാര്, പെരുമാക്കന്മാരുടെ ഭരണം നടന്നിരുന്ന ചേരമാൻ പെരുമാള് ഭരണം നടത്തിയിരുന്ന സമയത്ത് അദ്ദേഹം രാത്രി തന്റെ മട്ടുപ്പാവിൽ വിശ്രമിക്കുന്ന സമയത്ത് ഈ അത്ഭുത കാഴ്ച കണ്ടു എന്നും,
അറബികളാവുന്ന കച്ചവട സംഘം കൊടുങ്ങല്ലൂരിൽ സാധാരണ വന്നു പോകുന്ന ആ കോഴിക്കോട് പോലെ അങ്ങനെ വന്ന അവരെ സമീപിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മഹാനായ തുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വാർത്ത ലഭിക്കുകയും ഇവർ ആ നബിയുടെ അനുയായികളാണ് സഹാബത്താണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു. കൊടുങ്ങല്ലൂരിൽ നിന്നിട്ട് കച്ചവടം കഴിഞ്ഞ് അവർ ചൈനയിലേക്ക് പോയപ്പോ തിരിച്ച് ചൈനയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൊടുങ്ങല്ലൂരിൽ വരണമെന്നും നിങ്ങളുടെ കൂടെ ഞാൻ വരുമെന്നുമുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ അവരുടെ കൂടെ തിരിച്ച് അവർ തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെ ചക്രവർത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ പോയി എന്നും കാഴ്ച വസ്തുവായിട്ട് ഇന്ത്യയിൽ നിന്നിട്ട് ഏറ്റവും വലിയ മുന്തിയ വസ്തുക്കളായിട്ട് രണ്ട് വസ്തുക്കളായി അന്ന് അറിയപ്പെട്ടിരുന്നത് കയറ്റുമതി. അവർക്ക് ഏറ്റവും പ്രിയങ്കരങ്ങളായ ചുക്കും കുരുമുളകും ഇത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയായി കൊണ്ടുപോയി എന്നും മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ ചുക്ക് അവിടുന്ന് ഹദിയ കൊടുത്തു എന്നും അത് സഹാബാക്കൾക്കൊക്കെ വിഹിതിച്ചു എന്നൊക്കെ ഹദീസുകളിലൊക്കെ കാണാം. അപ്പോ ഈ പറയുന്ന മാലിക് ദീനാറ് സഹാബിയായ മാലിക് ദീനാറാവാം, കാരണം ഈ പെരുമാളാണ് പിന്നെ താജുദ്ദീൻ എന്ന പേര്. അങ്ങനെ ചരിത്രങ്ങളാണത്, ചരിത്രത്തിന് സഹിയായ ഹദീസല്ലാത്ത ചരിത്രങ്ങളിൽ പലതും ഉണ്ടാവാം, ചിലപ്പോൾ ശരിയായെന്ന് വരാം, ചിലപ്പോൾ ശരിയല്ല എന്നൊക്കെ വരാം. അങ്ങനെ ഇദ്ദേഹം ഇവരുടെ കൂടെ തിരിച്ചുപോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹവറത്തിൽ ചെന്നു, ഇസ്ലാമതം സ്വീകരിച്ചു. അപ്പൊ കാതുകുത്തുന്ന സംസ്കാരം ഉണ്ടല്ലോ ഇവിടെ പുരുഷന്മാർക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടുകൂടി എന്താ അത് സഹാബത്തൊക്കെ കളിയാക്കുന്നുണ്ട്, ആളുകൾ കളിയാക്കുന്നത് കാതിന്റെ രണ്ട് ഓട്ടം കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തോടു കൂടി അടുത്ത് വിളിച്ച് ഒരു കാത് ഇങ്ങനെ കൈവച്ച് അത് വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ, നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിൽ നിറയെ സ്വർഗത്തിൽ നിന്നിട്ട് ആഭരണം തരും, വേണ്ടെങ്കി വേണ്ട എന്നും പറഞ്ഞ് ഒരു അത് പിടിച്ചപ്പോ മറ്റേ കാത് അദ്ദേഹം പൊത്തിവെച്ചു. ആ എനിക്ക് വേണം, അവിടെ നിന്നോട്ടെ, ആള് കളിയാക്കുന്ന എനിക്ക് പ്രശ്നമില്ല, സ്വർഗത്തിൽ നിന്നുള്ള ആഭരണം കിട്ടിയാ മതി. അങ്ങനെ ഈ ഒരു കാതിന്റെ ഓട്ടവാക്കിയായി, മറ്റേ കാത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് പിടിച്ച ആ കാതിന്റെ ഓട്ടം ഇല്ലാതെയായി എന്നൊക്കെ കഥ കേൾക്കുക. അതൊക്കെ ചരിത്രത്തിൽ എത്രത്തോളം ശരിയുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും മാലിക് ദീനാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗോത്രത്തലവൻ അദ്ദേഹമാണ് വന്ന് ചോദിച്ചത്. അത് അദ്ദേഹത്തിന്റെ പേരല്ല, ഇസ്മരമല്ല, അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരായിട്ട് അറിയപ്പെട്ടിരുന്ന പേരാണ്. അപ്പേരിൽ വേറെ ആളുകളും ഉണ്ടായിരിക്കാം എന്ന്. പിന്നെ യഖീദ പറയുന്നതിന്റെ അസല് മൂലഗ്രന്ഥമായിട്ട് മാത്രമാണ് ഷുഅബുൽ ഈമാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ രാവിലത്തെ തഫ്സീർ ക്ലാസ് ഉസ്താദന്മാർക്ക് തഫ്സീർ ക്ലാസ് നടത്തുന്ന പോലെ കിതാബ് വായിച്ച അർത്ഥം വെച്ച് ഇതാക്കുകയല്ല. അടിസ്ഥാന വിഷയങ്ങൾ ഷുഅബുൽ ഈമാൻ അടിസ്ഥാനപ്പെടുത്തുന്നുണ്ട്. അതോടുകൂടി ബഹുമാനപ്പെട്ട ഇമാം ഉസ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഖീദത്തുൽ അവാമ്, ഇൽജാമുൽ അവാമ്, അതുപോലെ തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇസ്മത്തുൽ അംബിയാ, ഇങ്ങനെ തുടങ്ങി പലതും ഈ ചർച്ചയിൽ വരും. പക്ഷേ അതിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ഷുഅബുൽ ഈമാനാണെന്ന് മാത്രം. അല്ലാതെ ഒരു വായിച്ചർത്ഥം പറഞ്ഞൊരു പരിഭാഷ ക്ലാസ് ആക്കിയാൽ ഇത് എവിടെ പറ്റുക? കാരണം താൽക്കാലികം ഇപ്പൊ നമ്മുടെ ഖാദിയാനിയെ പറ്റി പറയാനും അതുപോലുള്ള ആനുകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഒന്നും ഇപ്പം ഷുഅബുൽ ഈമാൻ നോക്കിയാൽ കിട്ടൂലല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ സാന്ദർഭികമായി മറ്റ് ഗ്രന്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അടിസ്ഥാന ചർച്ചന്റെ മൂല പ്രമാണം ഷുഅബുൽ ഈമാനാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഉസ്താദ് പറഞ്ഞ ഈ വിഷയങ്ങൾ ഇപ്പൊ കേരളത്തിൽ ഇസ്ലാം എത്തിയതും മാലിക് ചേർമാൻ പെരുമാള് ഇത് കണ്ടതും ഖമർ പിളർന്നത് കണ്ടതും ഇതെല്ലാം ഓയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം കിസ്സപ്പാട്ടിൽ മലപ്പുറം ഷുഹദാവിന്റെ ചരിത്രം പറയുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് കേരളത്തിൽ ഇസ്ലാം എത്തിയതിനെ കുറിച്ച് അതിന്റെ തുടക്കത്തിൽ ഓയിൻകുട്ടി വൈദ്യർ മലപ്പുറം പടപ്പാട്ടിൽ പറയുന്നുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്, വളരെ വിശദമായി തന്നെ ഓയിൻകുട്ടി വൈദ്യർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ പിന്നെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയില്ല, ഏതായാലും സ്വഹാബിയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പിന്നെ മോയിൻകുട്ടി വൈദ്യർ ആ പാട്ടിൽ പറയണതും പിന്നെ ഈ കാതിന് പിടിച്ചതും ഒരു കാത് തോർന്നതും എല്ലാം മോയിൻകുട്ടി വൈദ്യരുടെ മലപ്പുറം കിസപ്പാട്ടിലുണ്ട്. അപ്പൊ അത് ആ നിലയ്ക്ക് തന്നെയാണ് ഉസ്താദ് പറഞ്ഞത്. പഴയ കാലത്ത് അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് അങ്ങനെ പ്രചാരം ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. ഏതായാലും അള്ളാഹു തആല ഉസ്താദിന് ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഇതിനെപ്പറ്റി ചോദിക്കാനല്ലാത്ത പഠിക്കാനുള്ള നോക്കിയോ, അസർവാൻ കൊടുക്കുന്ന ഒരു പത്തിന്റെ സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ പറയാം.
പിന്നെ ബാങ്ക് കൊടുത്താൽ നിർത്തുകയും ചെയ്യും. അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും ഉസ്താദമാർ എടുക്കും, ഉള്ളവർ വേഗം വന്നോളൂ ഈ മൈക്കിലേക്ക്, കുറഞ്ഞ സമയമുള്ളൂ. അസ്സലാമു അലൈക്കും സാറേ. ഇപ്പൊ പറഞ്ഞ കാര്യത്തെ കുറിച്ചോ ആ വിഷയത്തെ കുറിച്ചല്ലോ എനിക്ക് ചോദ്യം. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി, ജീവിച്ചിരിക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമുക്ക് ഉമ്ര ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന മെസ്സേജ് ഒന്ന് പറഞ്ഞു തന്നാ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ജീവിച്ചിരിക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഉംറ ചെയ്യണമെങ്കിൽ അവരുടെ വയസ്സ് വാർദ്ധക്യം അങ്ങേയറ്റമെത്തി ഒരു നിലക്കും ഇനിയൊരു യാത്ര ചെയ്ത് വന്ന് പരിശുദ്ധ മക്കാ ശരീഫിൽ വന്ന് ഉംറ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഇപ്പോഴില്ല, ഇനി ഉണ്ടാവുമെന്നും പ്രതീക്ഷയില്ലാത്ത നിലക്ക് വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ അനാരോഗ്യം ബാധിക്കുകയോ ചികിത്സിച്ച് മാറ്റാൻ സാധ്യമല്ലാത്ത വല്ല രോഗവും കൊണ്ട് അനാരോഗ്യം ബാധിക്കുകയോ ചെയ്ത് ഇനിയൊരിക്കൽ വന്ന് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയില്ലാത്ത നിലക്ക് ആരോഗ്യം ക്ഷയിച്ചിരിക്കണം. എന്നിട്ട് അങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക് ബുദ്ധിക്ക് തകരാറുണ്ടാവാതിരിക്കണം. ആ ബുദ്ധി ഉള്ളതോടുകൂടി അവരോട് സമ്മതം വാങ്ങി അവരുടെ സമ്മതപ്രകാരം ചെയ്യണം. എങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല. അതായത് എന്നെങ്കിലുമൊക്കെ വന്ന് ഒരു വിധത്തിലൊക്കെ വന്ന് നമ്മൾ വണ്ടിയിൽ ഇരുത്തിയിട്ടെങ്കിലും തവാഫും സഹിയും ഒക്കെ ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ ബുദ്ധിയില്ല ഇങ്ങനത്തെ ഒന്നും അവസരത്തിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, അവനവന്റെ മേൽ ചെയ്യൽ കടമയുള്ള ഒരു ഇബാദത്ത് ചെയ്യണമെങ്കിൽ അവനവനെ സംബന്ധിച്ച് അത് അസാധ്യമാവുന്ന സാഹചര്യത്തിലേ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവരുടെ സമ്മതം ഉണ്ടാവുകയും വേണം. സമ്മതം പരിഗണിക്കണമെങ്കിൽ ബുദ്ധിക്ക് തകരാറില്ലാതിരിക്കണം. ഓക്കെ. അസ്സലാമു അലൈക്കും. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ വിഷയത്തിലല്ല, ഇവിടെ വന്നൊരു ഇസ്തിഹാസ ചോദ്യമാണ്. ഒരാൾ കല്യാണം കഴിച്ച് കണ്ട് കുടുങ്ങി ഉസ്താദേ, ഒരു വഹാബിനാണ് കല്യാണം കഴിച്ച് പെണ്ണായി കിട്ടിയത്. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? വലിയ പഠനമാണല്ലോ പെട്ടത്, എന്താ ഉസ്താദേ ഇപ്പൊ അതിന് മാർഗം എന്നാ ചോദിക്കുന്നത്? അവളെ സുന്നിയാക്കി എടുക്കാന് എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ പറഞ്ഞു അത് നിങ്ങളെ ബാധ്യതയാണ്, നിങ്ങൾ കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ അവളെ സുന്നിയാക്കൽ നിങ്ങളെ കടമപ്പെട്ടതാണ്, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണമെന്നാണ്. അപ്പൊ അങ്ങനെ ഓരോ മാർഗങ്ങൾ പറഞ്ഞപ്പോ അതൊക്കെ ഇപ്പം അതൊക്കെ ഞാൻ ചെയ്ത് അതുകൊണ്ടൊന്നും ഒരു ഫലം കാണുന്നില്ല. അപ്പൊ ഇനി വേറെ മാർഗം എന്താ പറഞ്ഞിരിക്കുന്ന? ഞാൻ പറഞ്ഞ് നമ്മളെ നല്ല ഉസ്താദന്മാരെ പ്രഭാഷണങ്ങളും നല്ല പുസ്തകങ്ങളൊക്കെ കൊണ്ടുപോയി വായിച്ചു, അതിനൊന്നും ഓർ താല്പര്യം എടുക്കാൻ ഞാൻ തന്നെ ആരും മാറൂല എന്ന് പറയുന്നുണ്ട്. ഞാൻ സുന്നിയല്ല, മുജാഹിദും അല്ല, ഞാൻ അങ്ങനെ ഒരു സാധനമാണെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടപ്പോ അതിന് ഞാൻ ചോദിക്കണേ. അപ്പോ ഞാൻ ഉസ്താദിന്റെ ഒരു പ്രതിവിധി ഒരു മറുമരുന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഒരു മിക്സ്ചറാണ് അതിന് മാറുമായിരുന്നു. ഒറ്റമൂലിയല്ല. ഒന്ന്, നല്ല പേരോട് ഉസ്താദിനെ പോലെയുള്ള നല്ല നിലക്ക്, ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന നിലക്ക് ദീനിന്റെ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആരെയും പ്രകോപിപ്പിക്കാതെ വളരെ സൗമ്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന കാസറ്റുകൾ കേൾക്കാൻ നിർബന്ധിക്കുക. അതെന്തായാലും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മാറ്റം വരും. പക്ഷെ അത് ഒരു വഴി മാത്രമാണ്, അതുകൊണ്ട് മാത്രം ഒരാൾക്കും ഇതായിട്ട് കിട്ടൂല. രണ്ടാമത്തേത്, നല്ല സ്വാലിഹീങ്ങളായ ഉലമാക്കന്മാര്, ബഹുമാനപ്പെട്ട സാദാത്തീങ്ങൾ പോലെയുള്ളവരോട് ദുആ ചെയ്യിപ്പിക്കുക. അത് അത്ഭുതം ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല, വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും മഹത്തുക്കളുടെ ദുആക്ക്. അവരുടെ ഒരു നോട്ടം, അവരുടെ ഒരു കാഴ്ച, ചിലപ്പോൾ ഒരു വെള്ളമൊക്കെ മന്ത്രിപ്പിക്കുക. ഓളോടിപ്പത് അങ്ങനെ തങ്ങൾ പാപം മന്ത്രിച്ചു എന്നാണ് എന്നൊന്നും പറയണ്ട. ഒന്നിക്കലോ ഉള്ളാളം തങ്ങൾ, മഹാനായ തങ്ങൾ അവർകൾ, മഹാനവർകളോട് പറഞ്ഞിട്ട് വെള്ളം മന്ത്രിപ്പിച്ച് വാങ്ങുക. അതല്ലെങ്കിൽ തങ്ങൾ അവരുടെ മകനുണ്ട്, കൂറാത്തയിലെ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, കൂറാത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു മഹാനായിരിക്കുന്ന ഒരു അത്ഭുത മനുഷ്യൻ, അവരോടൊന്ന് മന്ത്രിപ്പിച്ച വെള്ളം വാങ്ങുക. ഇങ്ങനെയുള്ള ഏതെങ്കിലും വലിയ സാദാത്തീങ്ങളോട്, എന്നിട്ട് നിങ്ങളോളോട് ഞാൻ മന്ത്രിച്ചുകൊണ്ടുവന്ന വെള്ളമെന്നൊന്നും പറയണ്ട, അത് കൊടുക്കുക. അത് കുടിക്കാത്ത ആജാതി കരിങ്കല്ലാണെങ്കിൽ അവരോട് ദുആ ചെയ്യിപ്പിക്കുക. ഇത് കേൾക്കുകയും ഈ ദുആ ചെയ്യുക, പറ്റുമെങ്കിൽ അവരോട് വെള്ളം മന്ത്രിപ്പിച്ച് കൊടുക്കുക. ഇത് രണ്ടുകൂടി ആയാലും എന്തായാലും ഈ ലോകത്ത് ഹിദായത്തിന് 99% സാധ്യതയില്ല, കേവലം 1% ശതമാന സാധ്യതയെങ്കിലും
ഈ രണ്ട് കാര്യം കൂടി ഒന്നിച്ചു ചെയ്താൽ ബിഇദ്നില്ല ശിഫാ കിട്ടും, ശിവയില്ലാത്ത രോഗം മരണം മാത്രമേ ഉള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രോഗങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ ഗുരുതരമായ രോഗമാണ് ഷിർക്ക് കഴിഞ്ഞാൽ തൊട്ടടുത്ത രോഗം ബിദഅത്ത്. ബിദഅത്ത് രോഗം ബാധിക്കുന്നത് ഷിർക്കിന്റെ തൊട്ട് താഴെ കിടക്കുന്ന രണ്ടാമത്തെ രോഗമാണ്. ആ രോഗത്തിന്റെ ശിഫ രണ്ടെണ്ണാണ്. ഒന്ന് ഇഖ്ലാസുള്ള ഉലമാഇന്റെ നസീഹത്ത്, അത് കേൾക്കുക. തൃപ്തി വേണ്ട, ആദ്യം അങ്ങനെ കേൾക്കട്ടെ, കുറച്ചങ്ങോട്ട് കേൾക്കുമ്പം അതിന് അഡിക്റ്റാവും, തൃപ്തിപ്പെടും, കേട്ടുവരും. അതിന്റെ പുറമെ രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള മുബാറക്കായ ആളുകളുടെ ആസാറുകൾ അവരെ ഉപയോഗിക്കാൻ സന്ദർഭം വരുത്തുക, അതല്ലെങ്കിൽ അവരോട് ദുആ ചെയ്യിപ്പിക്കുക. സ്വാലിഹീങ്ങളായ സാദാത്തീങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരായ മുത്തഖീങ്ങളായ ഉലമാക്കന്മാർ പോലത്തെ ഒരു മന്ത്രിക്കുകയോ അല്ലെങ്കിൽ അവർ ദുആ ചെയ്യുകയോ ചെയ്യുന്നത് ഈ മാനസിക രോഗത്തിന് അഥവാ ബിദഅത്താവുന്ന രോഗത്തിന് ഏറ്റവും വലിയ ശിഫയാണ്. ഈ രണ്ടുകൂടി ആവണം. അങ്ങനെ ചെയ്താൽ ഇൻഷാ അള്ളാ മാർഗം ഉണ്ടാവും. അതാണ് അതിന് മാർഗം. അല്ലാതെ നമ്മൾ പരാജയപ്പെട്ടിച്ച് പൊയ്ക്കോന്ന് പറയുന്നത് അതിന്റെ ശരിയായ വഴിയല്ല. മറിച്ച് ഒരു മനുഷ്യനെ എങ്ങനെയെങ്കിലും ഹിദായത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നോ. പക്ഷേ അറിഞ്ഞുകൊണ്ട് ആ ബന്ധത്തിൽ ഇടപെടാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഒരാൾക്ക് എയ്ഡ്സ് രോഗമുണ്ട് എന്ന് അറിഞ്ഞാൽ അത് എത്ര നല്ല സുന്ദരിയാണെങ്കിലും എത്ര വലിയ മുതലാളിയുടെ മകളാണെങ്കിലും നമ്മൾ ഓളെ കെട്ടാൻ പോലല്ലോ. കിട്ടുമോ? എയ്ഡ്സ് രോഗിയാണ് ഈ പെണ്ണ്, പക്ഷേ ലോക സുന്ദരിയാണ്, വലിയ കോടീശ്വരന്റെ മകളുമാണ് എന്നറിഞ്ഞാൽ ആ പെണ്ണിനെ ഒരാൾ കല്യാണം കഴിക്കുവോ? എന്തുകൊണ്ട്? ഈ എയ്ഡ്സ് രോഗിയായിരിക്കുന്ന സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഈ എയ്ഡ്സിന്റെ വൈറസ് തന്റെ ശരീരത്തിലും ബാധിക്കുമെന്നും, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട എന്റെ ഈ ഭൗതിക ശരീരം അപകടപ്പെട്ട് മരണപ്പെട്ടു പോകും എന്നുള്ള പേടിയുടെ പേരിൽ ഈ പകർച്ചവ്യാധിയാവുന്ന ഗുരുതരമായ എയ്ഡ്സ് രോഗത്തിന്റെ വൈറസ് ബാധിച്ച ഒരു പെണ്ണിനെ അറിഞ്ഞുകൊണ്ട് അവൾ സുന്ദരിയാണെങ്കിലും പണക്കാരിയാണെങ്കിലും നമ്മൾ കെട്ടാൻ തയ്യാറല്ല എങ്കിൽ നമ്മുടെ ഈമാൻ കൊള്ളയടിക്കുന്ന, ബിദഅത്തിൽപ്പെട്ട് ഈമാനൂരപ്പെട്ട് മരിക്കുന്ന ഇത്രയും വലിയ കാരണമാവും. ആ രോഗം ബാധിച്ച ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ബന്ധത്തിൽ ഏർപ്പെട്ടാൻ പാടില്ല. അള്ളാഹുൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മൂമിൻ. പക്ഷെ സംഭവിച്ചു പോയി, അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി, ഇനി എന്ത് വേണം? ഇനി നല്ല നിരക്ക്. ഒരു കാര്യം ആദ്യം നോക്കുക, ആ വൈറസ് ഇങ്ങോട്ട് കയറാതിരിക്കാൻ, ഈ വിദേഹത്ത് തന്നെ സ്വാധീനിക്കാതിരിക്കാൻ തികച്ചും സൂക്ഷിക്കുക, തികച്ചും സൂക്ഷിക്കുക. രണ്ടാമത്തേത് ഈ പറഞ്ഞേക്ക് ഇഖ്ലാസുള്ള ഉലമാക്കന്മാരുടെ നസീഹത്ത് കേൾക്കാൻ നിർബന്ധിതരാക്കുക. മൂന്നാമത്തെ സ്വാലിഹീങ്ങളായ സാദാത്തീങ്ങളെ ഉലമാക്കൾ പോരത്തവരോട് ദുആ ചെയ്യിപ്പിക്കുക. അങ്ങനെ വന്നാൽ നന്നാവും. പറ്റുമോ എന്ന് വെച്ചാൽ പറ്റാത്തതല്ല, പക്ഷെ അതൊരു പരിഹാരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് മാത്രം. ഇത് ഉണ്ടല്ലോ ആ പറഞ്ഞത് മൊഴി, നാടൻ വാക്കായി പോയിട്ടോ. മൊഴി ചൊല്ലിയാല് ആയിരം മൊഴി ചൊല്ലിയാലും തലാക്ക് പോരട്ടോ, അത് വേറെ വിഷയമാണ്. അതൊരു രസകരമായ വിഷയമാണ്, ഇപ്പൊ ഞാൻ പറയുന്നില്ല. മൊഴി വേറെ, തലാക്ക് വേറെ. മൊഴിന്റെ അറബി വാക്ക് കൗൽ എന്നാണ്. അൽ ഖൗലു തർജ്ജമത്തുഹു മൊഴീന, കൗൽ എന്ന് പറഞ്ഞ മൊഴീന. ആ അപ്പോ ഞാൻ എന്റെ ഭാര്യയുടെ മൊഴി ചൊല്ലി എന്നൊരാൾ പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ വാക്ക് ഞാൻ ചൊല്ലി എന്നാണ്, അല്ലെങ്കിൽ വാക്ക് ഞാൻ പറഞ്ഞു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ പൂർവികരായ ഉലമാക്കന്മാർ ഫത്വ കൊടുത്തിട്ടുണ്ട്, മൊഴി ചൊല്ലി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തലാക്ക് പോവുക. കിനായത്തുമല്ല, സരീഹുമല്ല. ഓക്കെ, അത് വേറെ വിഷയമാണ്. ഓക്കെ, അവിടെ പബ്ലിക്കിൽ കണ്ടാ കേട്ടോ, റേഡിയോക്കാർ ബേജാറാണ്ട. റേഡിയോക്കാർ എന്താ അപ്പൊ ഇത് ഒടും കേൾക്കാത്തൊരു പുതിയ സംഭവം ഇടക്ക് ഉസ്താദ് പറയുന്നെന്ന് ബേജാറാണ്ട. ഇവിടെ പബ്ലിക്കിൽ ഒരാൾ അടിച്ചതാണ്, അതുകൊണ്ട് അതിനെ പ്രതികരിച്ചതാണ്. റേഡിയോക്കാർ ക്ഷമിക്കുക. ഓക്കെ, ഈ മൊഹറം 9-10 നോമ്പ്, ഇന്ന് ദുബൈയിൽ 9 വിചാരിച്ച് കുറെ ആൾക്കാർ നോമ്പെടുത്തു. അപ്പൊ സൗദി നാട്ടിൽ ഒരു 10 പേർക്ക് ഇന്ന് 8 ആയിട്ടുള്ളു. നമ്മളതിന് മറ്റന്നാളെയും കൂടെ നോമ്പെടുക്കണം, അല്ലെങ്കിൽ നാളെ എടുത്താൽ മതിയോ? കുറെ മലയാളികൾ ഇങ്ങനെ കുറെ നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് രാവിലത്തെ പത്രത്തിൽ അത് വന്നത്, ഇന്ന് സൗദി 8 അതുകൊണ്ട്. ഇപ്പൊ ദുബൈ ഗവൺമെന്റ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളത് നോക്കണം, അതെല്ലാം മറ്റന്നാളെയും കൂടെ നോമ്പെടുക്കണം എന്ന് പറയണം. അസ്സലാമു അലൈക്കും. ഹലോ.
ഹലോ, അസ്സലാം വലൈക്കും. സുഹൃത്തുക്കളെ, ദുബായ് ഗവൺമെന്റിന്റെ കാര്യം തന്നെ നേരത്തെ പറഞ്ഞല്ലോ. ഏ, നേരത്തെ ഇവിടെ ഉച്ചക്ക് പിന്നെ വെളയൂർ ദാരിമി ഉസ്താദ് പറഞ്ഞിരുന്നു, ഇന്നലെ വാടാനപ്പള്ളി ഉസ്താദ് പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യം പിന്നെ നമ്മൾ ജനങ്ങളോട് കൺഫ്യൂഷൻ ആക്കുന്നതിൽ പറയരുത്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ദുബായ് ഗവൺമെന്റും അങ്ങനെ തന്നെ അവിടെ പറഞ്ഞതെന്ന് ഉസ്താദ്മാർ വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഞാൻ മൈക്കോടുന്നു. ആ, അത് ആ സുഹൃത്ത് കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. അല്ലാതെ മറ്റുള്ളവരെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിച്ചതാവില്ല, അത് കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഈ ഇതിലുള്ള പ്രശ്നത അതാ, നമ്മളെ ക്ലാസ് റൂമിലുള്ള പ്രത്യേകത. ഓരോ സമയത്ത് വരുന്നവർ പിന്നെ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മറ്റേ സമയത്ത് ഇയാൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് സാധു ചോദിച്ചതാണ്, നിരപരാധിയാണ്. ചോദിച്ചത് സംഗതി ശരിയാണ്. നമ്മൾ സുന്നികൾക്കൊരു അസലുണ്ട്, രണ്ട് വഴിയേ ഇസ്ലാമിൽ ഇതിനൊക്കെ ഉള്ളൂ. ഒന്നിരിക്കല് നിലാവ് കാണുക. നിലാവ് കണ്ടതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. UAE-യിലും സ്ഥിരപ്പെട്ടിട്ടില്ല, സൗദി അറേബ്യയിലും എവിടെയും നിലാവ് കണ്ടിട്ടില്ല. നിലാവ് കാണാതിരുന്നാൽ ഇസ്ലാമിൽ പിന്നെ രണ്ടാമത്തെ ഒറ്റ വഴിയേ ഉള്ളൂ, മാസം 30 തേക്കുക. അപ്പൊ ദുൽഹജ്ജ് മാസം 30 തികഞ്ഞ്, കാരണം എന്താ, എവിടെയും കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് 30 തികഞ്ഞ്. 30 തികഞ്ഞതനുസരിച്ച് ഞായറാഴ്ചയാണ് ഒന്ന്. അപ്പൊ ഞായറോട് ഞായർ ഇന്ന് 8 ആണ്, നാളെയാണ് 9, മറ്റന്നാള് 10. മറ്റേ വഹാബിയൊക്കെ, വഹാബികൾ ഇപ്പൊ ഇതിൽ ആകെ കുടുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അത് നല്ലൊരു മരുന്ന്, എല്ലാവരും അത് ശ്രദ്ധിക്കണ്ട. കാരണം ഓര് കുടുങ്ങിയ എന്താണെന്ന് വെച്ചാൽ, 101 കൊല്ലത്തിന്റെ അപ്പുറത്തുള്ള പെരുന്നാളും റമദാനും ഇപ്പൊ പ്രഖ്യാപിക്കാതെ പറയുന്ന കൂട്ടരാണ്. ഇവിടുത്തെ കലണ്ടർ എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി. ഈ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ ഗോളശാസ്ത്ര വിഭാഗം പണ്ഡിതന്മാർ, ഡോക്ടറേറ്റും അതിന്റെ അപ്പുറമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ ഒന്നിച്ചൊരു സഭ കൂടി കൂടിയിരുന്ന് ഗോളശാസ്ത്ര നിയമപ്രകാരം വളരെ കൃത്യവും വ്യക്തവുമായി കണക്ക് കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി ഇറക്കുന്ന അറബി കലണ്ടർ. സൗദി അറേബ്യയിൽ ആ നിയമപ്രകാരം ആ കലണ്ടറെ അച്ചടിച്ചിറക്കാൻ പാടുള്ളൂ. അപ്പോ ആ കലണ്ടർ അനുസരിച്ച് കഴിഞ്ഞ മാസവും തെറ്റി, ഈ മാസവും തെറ്റി. കഴിഞ്ഞ മാസം 30 ഉണ്ടാവുന്ന പോലെ അച്ചടിച്ചിരുന്നു, പക്ഷേ 29 നിലാവ് കണ്ടു, അങ്ങനെ മാസം മറച്ചു. ഈ മാസം 29 എന്നാണ് കലണ്ടറുടെ കണക്ക്. 1 ശനിയാഴ്ച എന്നുമാണ് കലണ്ടറുടെ കണക്ക്. പുതിയ കലണ്ടറൊക്കെ 1 ശനിയാഴ്ച ഒന്നും ചെയ്തു, പക്ഷേ എവിടെയും നിലാവ് കണ്ടില്ല. അതുകൊണ്ട് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലെ ഗോളശാസ്ത്ര വിഭാഗം പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ഗോളശാസ്ത്ര നിയമപ്രകാരം എഴുതിയതാണെങ്കിലും ഇസ്ലാമിൽ അത് എഴുതിയ കടലാസിന്റെ വില പോലും ഇല്ല. അതുകൊണ്ട് കലണ്ടർ നിങ്ങൾ വലിച്ചെറിഞ്ഞാളി. ലോകത്ത് 30 മാസം കാണാത്തത് കൊണ്ട് 30 തേക്കണം എന്ന് ഇവിടുത്തെ ഉലമാക്കന്മാർ ഫത്വ ചെയ്തു. ഇവിടുത്തെ ചീഫ് കാവി അല്ല പണ്ഡിത സഭയുടെ റയീസായ അബ്ദുൽ അസീസ് ബിൻ അബ്ദുള്ള ആൽ ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ ഫത്വയാണ്. എവിടെയും നിലാവ് കണ്ടതായി സ്ഥിരപ്പെടാത്തത് കൊണ്ട് ദുൽഹജ്ജ് 30 പൂർത്തിയാക്കി ഞായറാഴ്ച 1 ആയിട്ട് ആണ് മുഹറം കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തിങ്കളും ചൊവ്വയാണ്. അപ്പൊ അതിൽ നമ്മക്കൊരു കാര്യമുള്ള ഇതാണ്, അതായത് ഈ കണക്കും ഗോളശാസ്ത്രമൊന്നും ഇസ്ലാമിൽ ഒന്നുമല്ല. നമ്മളെ നാട്ടിൽ ഹിലാൽ കമ്മിറ്റി എന്നും ഇജ്റ ഹിലാൽ കമ്മിറ്റി എന്നും പറഞ്ഞിട്ട് കുറച്ച് പൊട്ടന്മാര് നടക്കുന്നുണ്ട് എന്നല്ലാതെ അത് ലോകത്ത് 5 പൈസക്ക് അതിന് വില ഇല്ല. അത് മനസ്സിലാക്കുക. പിന്നെ എന്ത് നോൻപോറ്റോ ആരും ബേജാറാണ്ട, മാസം 1 മുതൽ തന്നെ നോമ്പോൽക്കൊരു സുന്നത്തുണ്ട്. സാധിക്കുന്നവർ 1 മുതൽ 10 വരെ നോമ്പോൽക്കൊരു സുന്നത്തുണ്ട്. പക്ഷെ 10-ന്റെ കൂലി കിട്ടണമെങ്കിൽ ചൊവ്വാഴ്ച തന്നെ നോൽക്കണം. അപ്പോ 8ഉം 9ഉം 10ഉം നോൻപോറ്റാ 3 നോമ്പിന്റെ കൂലി കിട്ടും. 9ഉം 10ഉം നോറ്റാല് സുന്നത്തായ ആഷൂറാ താസുവ സുന്നത്ത് കിട്ടി. ഓക്കെ. അല്ലെങ്കിൽ മതിയൊക്കെ, രണ്ടാൾ കൈവെക്കു ഉണ്ട്, ബാങ്ക് കൊടുക്കുന്നുണ്ട്. എന്നാലും കൈവെക്കി ഒരു ചെറിയ ചോദ്യങ്ങളൊക്കെ ആണെങ്കിൽ വേഗം പറയാ, ഇല്ലെങ്കിൽ ഇപ്പൊ നിർത്തും. ഞാൻ മൈക്ക് വിടുന്നു, എടുക്കുന്നവരുണ്ടെങ്കിൽ വേ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ മതിയാക്കും. വേറെ സ്ഥലന്മാർ ആരെങ്കിലും ഉണ്ടാവും, ഒരു മൈക്കിൽ വരും. ഉസ്താദ്, എനിക്ക് മൊഹറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്, ഈ ഷിയാക്കളെ കുറിച്ചിട്ടാണ്. അവർക്ക് ഭയങ്കര പ്രത്യേകതയുള്ള മാസമാണല്ലോ മൊഹറം. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ അവര്, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന സമയത്ത് അവർ സ്ഥിരമായിട്ട് സുന്നികളുടെ അടുത്ത് ഒരു ഹദീസ് പറയുന്നതാണ്, അങ്ങനെ ബുഖാരിയിൽ തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം 12
ആൾക്കാരായിരിക്കും അവരുടെ സക്സസർ പിൻഗാമി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ സുന്നികൾ എതിർക്കുന്നു. നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര കോൺഫ്ലിക്ട് ഉള്ള സംഭവമാണ്, പക്ഷെ അവർ ചെയ്യുന്നത് ശരിയാണെന്നുള്ളതാണെന്ന് എനിക്കില്ല. പിന്നെ അവർ പറയുന്ന ഇമാമിങ്ങൾ നമ്മളും കൂടി അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ, അവർ പറയുന്നത് അവരുടെ ജാഫർ സാദിഖ് റളിയല്ലാഹു അങ്ങനെയുള്ളവരൊക്കെയാണ് അവർ പറയുന്നത്. അപ്പൊ അതൊരിക്കലും നമ്മൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങൾ അവർ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഷിയാക്കളെ കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ട് ഉസ്താനോട് ചോദിക്കുന്നത്. ഷിയ എന്നതൊരു വലിയ പ്രസ്ഥാനമാണ്, അതിനെപ്പറ്റി ഒറ്റ വാക്കിലൊന്നും പറയാൻ കഴിയില്ല. നമുക്ക് ഒഴിവുപോലെ മറ്റൊരു സമയത്ത് വിശദമായി പറയാം. അവർ പറയുന്ന ഇമാമുകൾ അംബിയ മുർസലുകൾ ദോഷമുക്തരായ മാസൂമുകളല്ല എന്നും, ഈ പറയുന്ന 12 ഇമാമുകൾ മാസൂമുകളാണ് എന്നും വിശ്വസിക്കുന്ന ഏറ്റവും വലിയ അബദ്ധജടിലമായ വിശ്വാസത്തിന്റെ ഉടമകളാണ്. അവർ ഇമാമിങ്ങളാണ്, മഹാന്മാരാണ് എന്നുള്ളത് നമ്മളും പറയുന്നുണ്ട്. കാരണം അവർ അഹ്ലു ബൈത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരമക്കളാണ്. ആ നിലക്ക് അവർ ആദരണീയരാണ്, ബഹുമാന്യന്മാരാണ്, ഇൽമുള്ള ആളുകളാണ്, സ്വാലിഹീങ്ങളാണ്. ഇവർ പറയുന്നത് പോലത്തെ ആളുകളല്ല, പറഞ്ഞ ആളുകളൊക്കെ നല്ല നല്ല വലിയ മഹാന്മാരാണ്. ആ നിലക്ക് അവർ ഇമാമിങ്ങളാണെന്ന് നമ്മൾ പറയും. അവർ പറയുന്ന ഇമാം അതല്ല, അത് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അംബിയ മുസ്ലിം ആദി നബി അലൈഹി സ്വലാം തൊട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഒരു നബിയും മാസൂമല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അവർ പറയുന്നതിൽ തെറ്റ് പറ്റാം, അബദ്ധം വരാം. അങ്ങനെ അബദ്ധമോ തെറ്റോ വന്നാൽ അള്ളാഹു തആല വഴി മുഖേന അവർക്കത് തിരുത്തി കൊടുക്കും. അപ്പൊ അവർ മാസൂമാകേണ്ട ആവശ്യമില്ല. അള്ളാഹു തആല അപ്പപ്പോ തെറ്റ് തിരുത്തി കൊടുക്കുക ചെയ്യും. അപ്പൊ തെറ്റ് അവരിൽ നിന്നിട്ട് ധാരാളം വരാം. അതേസമയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം ഒരാൾക്ക് വഹി ഉണ്ടാവില്ല. അപ്പോ ഇമാമിങ്ങളാണെങ്കിലോ അവരെ പിന്തുടരേണ്ടവരാണ് നമ്മൾ. അപ്പൊ ഇമാമിങ്ങൾ ചെയ്യുന്നതും പറയുന്നതും 100% ദീനായിരിക്കും. അവർ മാസൂമിങ്ങളാണ്, അവരുടെ വാക്കിലോ പ്രവൃത്തിയിലോ ഒരു തെറ്റും വരാൻ പാടില്ല. കാരണം അവരെടുത്ത് തെറ്റ് പറ്റിയാൽ അത് വഹി മുഖേന തിരുത്താൻ പറ്റില്ല, വഹിയില്ല. അപ്പൊ പിന്നെ അവരെ പിന്തുടരാൻ കൽപ്പിച്ചതുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ ദീനാണ് എന്ന് വിശ്വസിക്കുന്ന ഈ 12 ഇമാമിങ്ങൾ മാസൂമികളാണെന്നും അവരുടെ വാക്കും പ്രവൃത്തിയുമാണ് ദീനിൽ അടിസ്ഥാന രേഖ എന്നും വിശ്വസിക്കുന്നവരാണ് ഏറ്റവും ചുരുങ്ങിയത്. അത് ബുഖാരിയിലും പറഞ്ഞിട്ടില്ല, ഖുർആനിലും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഇവരാരോ ഒറ്റക്കിരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു കള്ള നിയമമാണ്. അതേസമയത്ത് ഇമാമിങ്ങളെ പറ്റി പല സൂചനകളും ബഹുമാനപ്പെട്ട ഹദീസ് ഷെരീഫുകളിൽ കാണാം. ആ അറിയുന്നതിനെ നമ്മളാരും നിഷേധിക്കുന്നുമില്ല. അത് ഇവരുദ്ദേശിക്കുന്ന മാസൂമിങ്ങളായ ഇമാമുകളല്ല എന്ന് ചുരുക്കി, സമയമില്ലാത്തൊരു സമയമായതുകൊണ്ട് ചുരുക്കി പറയുന്നു. വിശദമായി അതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അതൊരു സംഭവം തന്നെയാണ്. 12 ശാഖകളും 43 ഉപശാഖകളുമുള്ള ഒരു വലിയ ലോക പ്രസ്ഥാനമാണ് ഷിയാ പ്രസ്ഥാനം. അതിനെ സംബന്ധിച്ചൊരു വിശദമായ പഠനത്തിന് മറ്റൊരു സന്ദർഭത്തിൽ ഒഴിവുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് അങ്ങനെ ഒരു ശ്രമം നടത്തപ്പെടാനുള്ള ചില ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. കുറെ ഭാഗം ഞാൻ അതിനെ സംബന്ധിച്ച് ചില സന്ദർഭങ്ങളിൽ ആവശ്യം വന്നപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് വിശദീകരിച്ച് പറയാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ട് ഇത്രയും ചുരുക്കി പറഞ്ഞ് നിർത്തുന്നു. സമയം ബാങ്ക് കൊടുത്തു. ഇനി ഒരാൾ കൂടി വേണമെങ്കിൽ, രണ്ടാൾ കൈ നോക്കിയിട്ടുണ്ട്, ഒരാൾ കൂടി ചോദിക്കാൻ സമയം തരാം. നിസ്കരിക്കാനുള്ള ടൈമായിരുന്നു, അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഉസ്താദന്മാരാരെങ്കിലും ഉണ്ടാവും, ഒരു മൈക്കിൽ വരും. ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോളൂ. അസ്സലാമലൈക്കും ഉസ്താദ്. നേരത്തെ പറഞ്ഞ ഉംറയുടെ കാര്യം എനിക്ക് മനസ്സിലായി. അവര് നമുക്ക് വാപ്പാക്കുമാക്കും വേണ്ടി നമുക്ക് തവാഫ് ചെയ്യാനൊന്ന് പറ്റാമോ, ഒന്ന് വിശദീകരിച്ചായിരുന്നു. അസ്സലാമലൈക്കും. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ സ്വന്തം ചെയ്യുക, അത് ഉംറയും ആവാം, ഹജ്ജും ആവാം, തവാഫും ആവാം, ഒക്കെ ആകാം. നാം നമ്മുടേതായിട്ട് ചെയ്യുക. ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുക. അവർക്ക് വേണ്ടി അതിന്റെ പ്രതിഫലം അള്ളാഹുത്തല കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുക. നമുക്ക് കൂലി കിട്ടും ചെയ്യും, അവർക്ക് അതിന്റെ തുല്യമായ പ്രതിഫലം കിട്ടും. നിയമപരമായ ഒരു പ്രശ്നവുമില്ല. അവരുടെ പേരിൽ ചെയ്യണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ നിബന്ധനയൊക്കെ ബാധക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേജാറാണ്ട, നിങ്ങൾ ഒഴിവുണ്ടാവുമ്പോഴൊക്കെ ഉംറ ചെയ്തോളൂ. തവാഫ് ചെയ്യാൻ പറ്റുമ്പോൾ തവാഫ് ചെയ്തോളൂ. ചെയ്യുമ്പോൾ എങ്ങനെയാക്കുക, നിങ്ങൾക്ക് വേണ്ടി ഉംറ ചെയ്യുന്നു എന്ന് തന്നെ ആക്കുക, നിങ്ങൾക്ക് വേണ്ടി തവാഫ് ചെയ്യുന്നു എന്ന് തന്നെ ആക്കുക. തവാഫ് ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ, ഉംറ ചെയ്ത് പൂർത്തിയാക്കുമ്പോൾ, ഒരു അമൽ ചെയ്ത് പൂർത്തിയാവുന്ന സമയത്ത് ഒരു ദുആ കുത്തൻ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹുവേ ഞാൻ ചെയ്ത ഉംറ നീ കബൂലാക്കണം, ഇതിൽ നീ അർഹമായ പ്രതിഫലം തരണം. ഈ പ്രതിഫലം ഞാൻ എന്റെ ഉമ്മാക്ക് അതിയാക്കുന്നു, എന്റെ വാപ്പാക്ക് ഞാൻ അതിയാക്കുന്നു, അല്ലെങ്കിൽ രണ്ടാ കൂടിയും എന്റെ ഉമ്മാക്കും വാപ്പാക്കും കൂടി ഞാൻ അതിയാക്കുന്നു. ഇത് അവരുടെ സ്വാലിഹ് അമലിന്റെ പട്ടികയിൽ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തോളി. നിങ്ങൾ ചെയ്തതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും. അതിനൊട്ടും കുറവില്ലാതെ അവർക്ക് അതിന്റെ പ്രതിഫലം ഉമ്മാക്കും ബാപ്പാക്കും, ഒരു ഉമ്ര ചെയ്ത കൂലി ഉമ്മാക്കും കിട്ടും ബാപ്പാക്കും കിട്ടും. അത് ഉമ്മാനും ബാപ്പാനും പേരിൽ ചെയ്തോളണമെന്നില്ല, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ചെയ്തു കഴിഞ്ഞിട്ട് അതിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം
അള്ളാഹു തലാനോട് കബൂലാക്കാൻ തയ്യാറുക്ക. കബൂലാക്കിന്റെ സ്വഭാവ പ്രതിഫലം അള്ളാഹു എനി എന്റെ ഉമ്മാക്കും വാപ്പാക്കും എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുക. എന്റെ പ്രതിഫലത്തെ ഞാൻ എന്റെ ഉമ്മാക്കും വാപ്പാക്കും അതിയാക്കി എന്ന് പറയുക. അള്ളാഹു തല ഒരു കുറവും വരുത്താതെ നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത് പോലെ നിങ്ങൾ ഉമ്മാക്കും വാപ്പാക്കും പ്രതിഫലം തരും. അങ്ങനെ നിങ്ങൾക്ക് തവാഫും ചെയ്യാം, അതുപോലെ തന്നെ ഉംറയും ചെയ്യാം, ഒക്കെ ചെയ്യാം. അതാണ് അതിനുള്ള ശരിയായ വഴി. അല്ലാതെ അവരുടെ പേരിൽ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ നിബന്ധനയൊക്കെ ഇനി ബാധകമാണ്. ഓക്കെ, സമയം വളരെ നീണ്ടുപോയി. നിസ്കരിക്കാനായി ഇനി ഉസ്താദന്മാരുണ്ടാവും, വാടന പള്ളി ഉസ്താദോ തുടങ്ങിയ ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും. അവരാരെങ്കിലും മൈക്കിൽ വന്നാൽ ഇനിയും തുടരാം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ഖൈറുകളും ബർക്കത്തുമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാർക്കും ഉസ്താദന്മാർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു തആല ആഖിറം സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ആഖിബത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നന്നാക്കി തരുമാറാകട്ടെ. ഈമാൻ സലാമത്താക്കി ഹുസ്നുൽ ഖാത്തിമത്തോടു കൂടിയുള്ള മൗത്ത് തന്നു നാളെ പരലോകത്ത് അർശിന്റെ തണലിന്റെ കീഴിൽ ഒരുമിച്ച് കൂടി ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുർക്കിയിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും ആ ശഫാഅത്ത് കൊണ്ട് വിജയികളായ സൗഭാഗ്യം നേടാനും അള്ളാഹുവിന്റെ ഒളവിന്റെ ഓപ്പത്തിന്റെ വീടാവുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു തആല അവരെയും നമ്മളെയും മെത്തുക്ക് ചൊല്ലി അവന്റെ റഹ്മത്തിന്റെ വീടാവുന്ന സ്വർഗ പൂങ്കാവനത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റ് അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളോടുകൂടി ഒരുമിച്ച് കൂടാനും സർവോപരി നമ്മളെയൊക്കെ പടച്ചു പോറ്റുന്ന ഖല്ലാഖാവുന്ന റബ്ബുൽ ഇസ്സത്ത് തമ്പുരാന്റെ ലിഖാഅ് കാണാനുമുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഉമ്മവാപ്പമാര് അമ്മോഷന്മാര് അമ്മായിമ്മമാര് ജ്യേഷ്ഠാനുജന്മാര് കൂട്ടുകുടുംബങ്ങൾ ഉസ്താദന്മാര് മഷായിഖന്മാര് സ്നേഹജനങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദന്മാര് നേതാക്കന്മാര് പ്രവർത്തകന്മാര് സഹപ്രവർത്തകർ മുഅ്മിനീ മുഅ്മിനാത്തുകൾക്ക് ഒക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.